بسم الله الرحمن الرحيم മണിമുത്ത് സുലൈഖാന്റെ മാനതാരിൽ കവർന്നോരാം മുഹബത്തിൻ കഥയാണേ യൂസുഫ് മേനിച്ചോർക്ക് കണ്ട് മാതം കൊണ്ട് കൊതി പൂണ്ട് മോഹിച്ച കഥയാണേ വേദം ഓതിയ പൊരുളാണേ മണിമുത്ത് സുലൈഖാന്റെ മാനതാരിൽ കവർന്നോരാം മുഹബത്തിൻ കഥയാണേ യൂസുഫിൻ മേനിച്ചോർക്ക് കണ്ട് മതം കൊണ്ട് കൊതി പൂണ്ട് മോഹിച്ച കഥയാണേ വേദം ഓതിയ പൊരുളാണേ. സർവാദരണീയരായ സാദാത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശ ധീരരായ പ്രവർത്തകരെ, പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. മഹാനായ യൂസുഫ് നബി അലൈഹി സ്സലാമിൻ്റെ ചരിത്രത്തിൻ്റെ അഞ്ചാം ഭാഗമാണ് ഇന്ന് ഈ സദസ്സിൽ പ്രതിപാദിക്കുന്നത്. സൃഷ്ടികർത്താവായ അള്ളാഹു അത് വേണ്ടതുപോലെ അവതരിപ്പിക്കുവാനും ശ്രോതാക്കളായ നിങ്ങൾ ശ്രദ്ധിച്ച് അത് ശ്രവിക്കുവാനും അതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന ആമുഖമായി ദുആ ചെയ്യുന്നു. മിസ്റിലെ മാമയിലെ മിഴി പോലും പൊൻപൂങ്കുയിലെ മികവുത്ത യൂസുഫ് നബിയിൽ മുഹബത്ത് പൂത്തൊരു റാണി മിസ്രി പോറാണി സുലൈഖ തെളിവാനിൽ പൂത്തൊരു ലേഖ മിസ്രി പോറാണി സുലൈഖ തെളിവാനിൽ പൂത്തൊരു ലേഖ മിസ്രിലെ മാമയിലെ വിഴി പോലും പൊൻപൂങ്കുയിലെ മികവുത്ത യൂസുഫ് നബിയിൽ മുഹബത്ത് പൂത്തൊരു റാണി മിസ്രി പോറാണി സുലൈഖ തെളിവാനിൽ പൂത്തൊരു ലേഖ മിസ്രി പോറാണി സുലൈഖ തെളിവാനിൽ പൂത്തൊരു ലേഖ ബദറുതി തുടിപ്പുള്ള നബിയോരെ അഴക് കതിർമുല്ല മൊട്ടുപോലെ ചീരിപ്പല്ലിനഴക് മധുരപ്പൻ മൊഴി കേൾക്കാൻ ബീവിക്കുള്ളിൽ നിനവ് ബദറുതി തുടിപ്പുള്ള നബിയോരെ അഴക് കതിർമുല്ല മൊട്ടുപോലെ ചീരിപ്പല്ലിനൊളിവ് മധുരപ്പൻ മൊഴി കേൾക്കാൻ ബീവിക്കുള്ളിൽ നിനവ് ആശകൾ അലതല്ലും മനസ്സുമായി ആശി ോരെ കിന കാണുകയായി ആശകൾ അലതല്ലും മനസ്സുമായി ആശിക്കായി നേബിയോരെ കിന കാണുകയായി മിസ്രിലെ മാമയിലെ വിഴി പോലും പൊൻപൂങ്കുയിലെ മികവുത്ത യൂസുഫ് നബിയിൽ മുഹബത്ത് പൂത്തൊരു റാണി മിസ്രി പോറാണി സുലൈഖ തെളിവാനിൽ പൂത്തൊരു ലേഖ മിസ്രി പോറാണി സുലൈഖ തെളിവാനിൽ പൂത്തൊരു ലേഖ അനുരാഗ കഥയെല്ലാം കൊട്ടാരത്തിൽ അറിഞ്ഞ് അതു കെട്ട് തോഴിമാരും കളിയാക്കി പറഞ്ഞ് അന്നേരത്തിൽ സുലൈഖായിൽ ഒരു വഴി തെളിഞ്ഞ് അനുരാഗ കഥയെല്ലാം കൊട്ടാരത്തിൽ നിറഞ്ഞു അത് കെട്ട് തോഴിമാരും കളിയാക്കി പറഞ്ഞു അന്നേരത്തിൽ സുലൈഖായിൽ ഒരു വഴി തെളിഞ്ഞു തോഴികളെ വരിയായൊരു മുറിയിലാക്കി ദേവിയാളോരോ പഴവും കത്തിയും നൽകി തോഴികളെ വരിയായൊരു മുറിയിലാക്കി ദേവിയാളോരോ പഴവും കത്തിയും നൽകി
മിസിറിലെ മാമയിലെ മിഴി പോലും പൊൻ പൂങ്കോയിലെ മികവൊത്ത യൂസുഫ് നബിയിലെ മുഹബത്ത് പോത്തൊരു റാണി മിസിരി പോറാണി സുലേഖ തെളിവനിൽ പോത്തൊരു ലേഖ മിസിരി പോറാണി സുലേഖ തെളിവനിൽ പോത്തൊരു ലേഖ പഴം മുറിച്ചൂടൻ തിന്നാൻ ബീവിയാളും വിരുത്തി പഴുതും നോക്കി യൂസുഫോരെ മുമ്പിൽ ബീവി നടത്തി പെൺകുടികൾ നബി മുഞ്ചിൽ മുങ്ങി വീരൽ മുറിഞ്ഞു പഴം മുറിച്ചൂടൻ തിന്നാൻ ബീവിയാളും വിരുത്തി പഴുതും നോക്കി യൂസുഫോരെ മുഞ്ചിൽ ബീവി നടത്തി പെൺകുടിമാർ നബി മുഞ്ചിൽ മുങ്ങി വീരൽ മുറിഞ്ഞു തോഴിമാർ സുലൈഖയെ പിന്തുണച്ചേ നാദന്റെ വീതി പോലെ അവരൊന്നിച്ചേ തോഴിമാർ സുലൈഖയെ പിന്തുണച്ചേ നാദന്റെ വീതി പോലെ അവരൊന്നിച്ചേ മിസിറിലെ മാമയിലെ മിഴി പോലും പൊൻ പൂങ്കുയിലെ മികവൊത്ത യൂസുഫ് നബിയിൽ മുഹബത്ത് പോത്തൊരു റാണി മിസിരി പോറാണി സുലേഖ തെളിവനിൽ പോത്തൊരു ലേഖ മിസിരി പോറാണി സുലേഖ തെളിവനിൽ പോത്തൊരു ലേഖ ബദറുതി തുടിപ്പുള്ള നബിയോരെ അഴക് കതിർമുല്ലം മൊട്ടുപോലെ ചിരിപ്പല്ലിനഴക് മധുരപ്പൻ മൊഴി കേൾക്കാൻ ബീവിക്കുള്ളിൽ നിലവ് ബദറുതി തുടിപ്പുള്ള നബിയോരെ അഴക് കതിർമുല്ല മൊട്ടുപോലെ ചിരിപ്പല്ലിനൊളിവ് മധുരപ്പൻ മൊഴി കേൾക്കാൻ ബീവിക്കുള്ളിൽ നിലവ് ആശകൾ അലതല്ലും മനസ്സുമായി ആശിക നബിയോരെ കിന കാണുകയായി ആശകൾ അലതല്ലും മനസ്സുമായി ആശിക്കായി നബിയോരെ കിന കാണുകയായി മിസിറിലെ മാമയിലെ മിഴി പോലും പൊൻ പൂങ്കുയിലെ മികവൊത്ത യൂസുഫ് നബിയിൽ മുഹബത്ത് പോത്തൊരു റാണി മിസിരി പോറാണി സുലേഖ തെളിവനിൽ പോത്തൊരു ലേഖ മിസിരി പോറാണി സുലേഖ തെളിവനിൽ പോത്തൊരു ലേഖ രസകരമായിരിക്കുന്ന സംഭവ ബഹുലമായ ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അത്ഭുത ബാലനായ യൂസുഫിനെ കാണാൻ അസീസ് രാജാവും പരിവാരവും രാജ്ഞി സുലൈഖയും തോഴിമാരും അതേ ആ വലിയ കെട്ടിടത്തിൽ വന്ന് നിൽക്കുന്നു. ആ രസകരമായി തയ്യാറു ചെയ്ത സ്റ്റേജിലേക്ക് കണ്ണും നട്ടിരിക്കുമ്പോ പെട്ടെന്ന് ആ സ്റ്റേജിന്റെ കർട്ടൻ ഒരു ഭാഗത്തേക്ക് നീങ്ങുമ്പോ ആകാംക്ഷയോടെ അത്ഭുതത്തോടെ എല്ലാ ജനങ്ങളും ആ സൗന്ദര്യമുള്ള ബാലനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് പരിസരം മറന്നുകൊണ്ട് രാജ്ഞിയായ സുലൈഖ ചാടിയെഴുന്നേറ്റുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവനാണ് അതേ ആ ഇരിക്കുന്നവൻ അവനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന അഭിമാനത്തോടുകൂടി അതാ ചാടിയെഴുന്നേറ്റുകൊണ്ട് ആ സദസ്സിൽ വെച്ചുകൊണ്ട് സുലൈഖ എന്ന് പറയുന്ന ആ രാജ്ഞി എല്ലാവരെയും പരിഭ്രാന്തരാക്കി പൊട്ടിത്തെറിക്കുന്ന ഭാഗത്ത് ാണ് ഇന്നലെ നാം കഥ വന്നെത്തിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക. പെണ്ടുറക്കിൽ കണ്ട പൂമാരൻ ഇതാണല്ലോ ഇവരനെ മാരനാണല്ലോ മിസ്രതിൽ വന്നതും ഈ പൂമുഖത്തെ കാണുവാനല്ലോ മണിമഴുക്കിതാണല്ലോ പിണ്ടി ഇപ്പോൾ പിണ്ടണിറ്റാടുത്തിരിക്കട്ടെ കണിതുളമിൽ രസിക്കട്ടെ മടവിക പിന്നെ
പിന്നെയും വധുവാടിയെ പീഡിത്തിരുത്തിട്ടേ കമനയിലോ ഉരത്തിട്ടേ മണ്ഡലാരാജാക്കിതിൽ അയപുണ്ടതും അല്ല അതിമതം കാട്ടിയാലല്ല ൊത്തഹാസെ കുന്മലർമുല്ല ഭ്രമത പോലെ കാട്ടല്ല. പ്രിയപ്പെട്ടവരെ, തോഴിമാര് രാജ്ഞിയുടെ കയ്യിൽ കടന്നു പിടിച്ചിട്ട് പറഞ്ഞു, രാജ്ഞി ഇതെന്താ അവിവേകമാണ്, എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്, പരിസരം നോക്കാതെ പരിശ്രം ശ്രദ്ധിക്കാതെ ചാടി എഴുന്നേറ്റുകൊണ്ട് ഒരു സുമുഖനായ ചെറുപ്പക്കാരനെ കാണുമ്പോഴേക്ക് പരിസരം മറക്കുന്ന ഈ സ്വഭാവം, അയ്യയ്യേ ഇത് മോശമാണ്. നിങ്ങൾക്ക് മാത്രമല്ല അതിന്റെ കുറവ്, രാജാവിനത് കുറവാണ്, രാഷ്ട്രത്തിനത് കുറവാണ്. അതുകൊണ്ട് ചെയ്യരുത്, അബദ്ധം പ്രവർത്തിക്കരുത്, ഇവിടെ ക്ഷമിക്കുക, അതാണ് അഭികാമ്യം െന്ന് തോഴി പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇതൊന്നും വകവെക്കാതെ രാജ്ഞിയതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തോഴിമാരെ എന്നെ തടയരുത്, എന്റെ മുമ്പിൽ തടസ്സം നിൽക്കരുത്. കാരണം ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞാൻ സ്നേഹിച്ച, ഞാൻ പ്രേമിച്ച, ഞാൻ ഇഷ്ടപ്പെട്ട എന്റെ പ്രിയപ്പെട്ടവനെ എന്റെ കൺമുമ്പിൽ കിട്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തൊന്ന് പോയിരിക്കട്ടെ, ഞാൻ ആ ശരീരത്തൊന്ന് സ്പർശിക്കട്ടെ, അതുകൊണ്ട് പ്ലീസ് എന്നെ വിട് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്ഞിയതാ സ്റ്റേജിലേക്ക് പോകാൻ തയ്യാറാകുന്നു. എന്ത് പറഞ്ഞ് സമാശ്വസിപ്പിക്കണമെന്നറിയാതെ തോഴിമാർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. അടുത്ത ഭാഗം ഇങ്ങനെ: കാമിനിയാളോടാപത്തുകൾ പിള്ളേ കാട്ടല്ലാതെ തീരം മാണിക്കല്ലേ പൂമാളെ എന്തിനും ഉണ്ട് നായമാ പൂണം അതാത് വഴി പോ നീതമാമപ്പദവി മികത്തെ അരശ നാരി തനേമാര നായ അസീസ കോമാനിൽ ചെന്നിയടിമയെ വേഗം കൂശാദേവാങ്ങിച്ച് തീർത്തോ നിൻമോഹം രാഗരസം കേട്ട് ഉൾക്കാമ്പിളകി റാണിയിൽ സമ്മതം ഭൂപാലൻ നൽകി നരപതി കൊണ്ട് ഹസന എന്നേ നാമത്തിൽ സൗജത്ത് പിന്നെയും ഒന്നേ അരവി മോളിന്തെന്ന് രാജാവേ അരുതുമൈ വാങ്ങുൾ അവഗടമാമേ തിരിഞ്ഞ സുലൈഖാന്റെ കള്ളി എനക്ക് ദേവി ചാതിക്കും ഓമതേ ശരിക്ക് ശരിയെങ്കിലും മേ സുലൈഖാന്റെ വാക്ക് തള്ളാനൊരു ത്വാക്കത്തില്ല എനിക്ക്. പ്രിയപ്പെട്ടവരെ, തോഴിമാർ പലതും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ തടിച്ചുകൂടിയ മറ്റുള്ള ആളുകൾ കേൾക്കാതിരിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ രാജ്ഞി പരിസരം മറന്നുകൊണ്ട് ആർത്തട്ടഹസിച്ച് നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മാലിക് ഇബ്നു ദഹറിന്റെ ആ അത്ഭുത ബാലന്റെ ചുറ്റുഭാഗത്ത്, ഇന്നലെ ഞാൻ പറഞ്ഞു, വാനലോകത്ത് നിന്ന് മനുഷ്യ കോലം പൂണ്ട മാലാഖമാര് ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മാലിക്കേ ഈ പട്ടണത്തിന്റെ ഈ മിസറിന്റെ പരിസരം ജനനിബിഡമായിരിക്കുന്നു, ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അത്രയ്ക്കും ജനങ്ങൾ ഇങ്ങനെ തിങ്ങിക്കൂടിയിരിക്കുന്നു, ഇത് നിയന്ത്രിക്കണമെങ്കിൽ ഈ കുട്ടി ഇവിടുന്ന് മാറ്റണം, ഈ കുട്ടി ഇവിടുന്ന് മാറ്റണം. അതിനെന്താ മാർഗം? ഈ കൊച്ചിനെ ലേലം വിളിച്ച് വിൽക്കണം എന്ന് അനൗൺസ്മെന്റ് മലക്കുകൾ ചെയ്ത അടിസ്ഥാനത്തിൽ മാലിക് ബിൻ ദഹർ തീരുമാനിച്ചു, ഈ കൊച്ചിനെ ഇനി ഈ പട്ടണത്തിൽ നിർത്തിയാൽ അപകടമാണ്, അതുകൊണ്ട് ലേലത്തിൽ വിൽക്കാമെന്ന് തീരുമാനിക്കുകയും അത് പറഞ്ഞു തീരുമ്പോഴേക്ക് ആ വലിയ ബിൽഡിംഗിൽ നിന്ന്, ആ പരിസരത്ത് നിന്ന് അനൗൺസ്മെന്റ് മുഴങ്ങാൻ തുടങ്ങി. എന്താണ് അനൗൺസ്മെന്റ്? പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക,
ഇരസമിലിപ്പോലിരിവരും പേശി മുടിയും മുൻ കരുതിയലേൽ സമയവും നേരിട്ടേ. ഇരുതരമായി പലരും വന്നേറ്റി വിളിച്ചതിൽ ശരശര എന്ന നൂടൻ വില കേറിട്ടേ. വരുകവ പാനത സ്വരൂപം മറിഞ്ഞേന് ഉരകവ തൂക്കി കൊടുപ്പിനി നേരമാ. പരമരുക്കം ജനറുകൾ തോണി പറയുന്നു സർവരും നമ്മൾക്ക് വാങ്ങ പാരമാ. മരുതകമൊത്ത് നബിയാരെ വാങ്ങ അസീസം കരുതിയ പോലെ മലിക്കോട് ചാറ്റിയേ. പരിമളമിസ്കും പയരവും തങ്കമോരോ തട്ട് മറുപുറമാറ്റം നബിയെയും കേറ്റിയേ. ഒരുമനുഭൂവത്തൂടെ ഭാരം കൂടിക്കാജാനകൾ സർവതുമിട്ട് മൂടിന്തിട്ടും തൂക്കമാ. അറുമ നിലപ്പിന്നോരു മാറ്റം കാണ സബബാല പിറകുടൻ മാലി കീതുമതി ഭാരമാ. പുന്നാര കണിയായ അടിമയ ഞാൻ തോമൈകൾക്ക് തീർവിറ്റേ. മരമലി വേറും അസീസിന്നാധാരം കോറിത്തപ്പൻ മണിമലരാളിൽ ഉള്ളം സോറും റായിട്ടേ. ിലൊരു തടപുരയാണ് നൂരത്തോത് ഓർക്കുന്നു. മമതമിലുന്നി മാതകര വിനീത ഇടമില്ല നബിയ ഖൂബ മകൻ യൂസുഫാണെന്ന് കേട്ട് വീരത്തോടൻ മാലി കാളോതറ്റ് പടയതിമാരിൽ എന്നിൽ അറിയാഞ്ഞിട്ടേ. ഒരു തരമല്ല പാലേ തെറ്റും വന്നിന്നേനിൽ തങ്ങൾ കരുണ ദിനത്ത് പോറുക്കെന്നും പേശിട്ടേ. പ്രിയപ്പെട്ടവരെ, രാജ്ഞിയെ തോഴിമാരെ നിയന്ത്രിക്കാൻ പാടുപെടുമ്പോഴാണ് മാലിക് ഇബ്നു ഔഫിന്റെ മാലിക് ഇബ്നു ദഹറിന്റെ കച്ചവട സംഘക്കാര് ഒരു ഭാഗത്തു നിന്ന് അനൗൺസ്മെന്റ് ചെയ്തു, ജനങ്ങളെ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കൊച്ചിനെ മിസറിന്റെ പട്ടണത്തിൽ നിർത്തിയാൽ ജനങ്ങളെ ദിനേന അപകടത്തിൽപ്പെട്ട് മരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരിക്കലും അത് സംഭവിച്ചുകൂടാ. ഈ കൊച്ചിനെ ഭീമമായ സംഖ്യക്ക് ആരാണോ ലേലത്തിൽ പങ്കെടുക്കാൻ തയ്യാറുള്ളത് അവരിങ്ങോട്ട് മുന്നോട്ട് വരിക എന്ന് അനൗൺസ്മെന്റ് ചെയ്തപ്പോ, പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്ക, ഈജിപ്തിലുള്ള ധനികന്മാരായിരിക്കുന്ന സമ്പന്നന്മാരായിരിക്കുന്ന മുതലാളിമാര് രാജാക്കന്മാര് അതാ ലേലത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടെ സ്റ്റേജിന്റെ മുമ്പിലേക്ക് കയറി നിൽക്കുന്നു. സ്റ്റേജിൽ പുഞ്ചിരി തൂകിയിട്ട് തലയെടുപ്പുള്ള സിംഹാസനത്തിൽ സുമുഖനായ സുന്ദരനായ ഏതൊരു കണ്ണുകളെയും അത്ഭുതപ്പെടുത്തുന്ന ഐശ്വര്യത്തിന്റെ നിറകുടമായ യൂസുഫ് അദാ പുഞ്ചിരിച്ചുകൊണ്ട് സ്റ്റേജിലിരിക്കുന്നു. ലേലം തുടക്കമിട്ടു. ലേലം തുടക്കമിട്ടു. എല്ലാവരും ആവേശത്തോടെ ലേലത്തിൽ പങ്കെടുക്കാൻ തുടങ്ങി. എങ്ങനെയാ ഇരസമിലിപ്പോലിരിവരും കരുതിയ ലേല സമയവും നേരിട്ടേ. ഇരതരമായി പലരും വന്നേറ്റി വിളിച്ചതിൽ ശരശര എന്നങ്ങോടൻ വില കേറിട്ടേ. ശരശരോ എന്നങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. പത്ത് എന്ന് പറയുമ്പോഴേക്ക് പതിനഞ്ച്, പതിനഞ്ച് എന്ന് പറഞ്ഞു തീരുമ്പോഴേക്ക് ഇരുപത്, ഇരുപത്തഞ്ച്, ഇങ്ങനെ ലക്ഷങ്ങള്, പത്തു ലക്ഷം, അങ്ങനെ കോടി, ഇങ്ങനെ കണക്കില്ലാതെ ശരശരോന്ന് മഴ വർഷിക്കുന്നത് പോലെ ഇങ്ങോട്ട് നോക്ക്, ലക്ഷക്കണക്കിന് വരുന്ന ആളുകള്. അതാ ആ കൊച്ചുബാലനെ, സൗന്ദര്യത്തിന്റെ നിറകുടമായ ചെറുപ്പക്കാരനെ ലേലത്തിൽ വിളിച്ചുറപ്പിക്കാൻ, തന്റെ കൊട്ടാരത്തിലേക്ക്, തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അഭിമാനിക്കാൻ. അതാ ആളുകൾ അങ്ങനെ വിളിക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടില് ഒരു കുപ്പി പാലോ തേനോ എടുത്തിട്ട് ലേലം വിളിക്കാൻ നിന്നാല്, അതല്ലെങ്കിൽ ഒരു ഈത്തപ്പഴത്തിന്റെ പാക്കറ്റ് എടുത്തിട്ട് ഒരു റുപ്യ എന്ന് പറഞ്ഞ, രണ്ടു റുപ്യ എന്ന് പറയണെങ്കിൽ മൂന്ന് മിനിറ്റ് കഴിയും. നേരെ ശ്രദ്ധിച്ചോ, കണ്ടോ നിങ്ങൾ ലേലം അങ്ങോട്ട് തുടങ്ങി. വരുകവ ബാനർ മനദ സ്വരൂപം മറിഞ്ഞേനിൻ നുരകവ തൂക്കി കൊടുപ്പിനി നേരമാ. പരമജരുക്കം ജനറുകളിൽ തോന്നി പറയും സർവരു നാമുക്കേനി വാങ്ങൽ ഭാരമാണ്. രസകരമായിരിക്കുന്ന രംഗം, രസകരമായിരിക്കുന്ന രംഗമാണ് പ്രതിപാദിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചു, കണ്ടോ നിങ്ങള് ലേലം നിർത്താൻ പറ്റുന്നില്ല.
ലേലം നിർത്താൻ ഉറപ്പിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് വരുകവേ ബാനർ മനത സ്വരൂപം മറിഞ്ഞ് നിന്നുരകവെ തൂക്കിക്കൊടുപ്പിന് നേരമാ. മലക്കുകള് വീണ്ടും ഇടപെടുകയാണ്, മലക്കുകള് വീണ്ടും ആ പ്രശ്നത്തിൽ ഇടപെടുകയാണ്. മാലിക്കേ, ഈ കൊച്ചിന് ലേലത്തിൽ ഉറപ്പിക്കാൻ നിനക്ക് പറ്റൂല. കാരണം എന്താ, ഒരാള് നിർത്തിയെങ്കിലല്ലേ ഇപ്പൊ മൂന്ന് തരം എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥ വന്നപ്പോ മനുഷ്യ കോലം പൂണ്ട മാലാകമാര് പറഞ്ഞു, മാലിക്കേ, ഈ കൊച്ചിന്റെ തൂക്കത്തിലും വെയിറ്റിലും ഒരുപാട് സ്വർണങ്ങൾക്കും മുത്തുകൾക്കും വജ്രങ്ങൾക്കും വൈഢൂര്യങ്ങൾക്കും വിലമതിക്കാനാവാത്ത രത്നങ്ങൾക്ക് ഈ കൊച്ചിനെ തൂക്കിക്കൊടുത്തോ എന്ന് അളന്നു തൂക്കി കൊടുക്ക. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഉണ്ടാത്ത തുലാസിലെ ഒരു പ്രത്യേക തുലാസ് ഉണ്ടാക്കി തൂക്കി. അപ്പൊ നമ്മളെ സുലൈഖ കയറ് പൊട്ടിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? എനിക്ക് പോണെന്ന് തോഴിമാര് പറഞ്ഞു. രാത്രി എന്താ വിവേകം? ഒന്നടങ്ങ പറ്റൂല, ഞാൻ നിക്കൂല. ഇതന്നെയാ. അപ്പൊ തോഴി പറഞ്ഞു, രാജ്ഞി അവിവേകം ചെയ്യണ്ട, ആ കൊച്ചിനെ തൂക്കി വിൽക്കാൻ പോവാ. അതുകൊണ്ട് രാജാവിന്റെ അടുത്ത് ചെന്നിട്ട് താഴ്മയോടെ രാജാവിനോട് പറ, കൊച്ചിനെ വിലക്ക് വാങ്ങിച്ചു തരാൻ. ഇതൊരു തന്ത്രമാണ്, അവസരം നഷ്ടപ്പെടുത്തരുത്. എന്നിട്ട് കൊട്ടാരത്തിൽ കൊണ്ടുപോയിട്ട് ഇഷ്ടത്തിനൊത്ത് നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരും. പക്ഷെ ഇവിടുന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. രാജ്ഞി ഐഡിയ പറഞ്ഞു കൊടുക്കുക. ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് മനസ്സിലാക്കി സുലൈഖ ക്ഷമിക്കാൻ തീരുമാനിച്ചു. സുലൈഖ ഭർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കണ്ടോ നിങ്ങള് മരുതകമുത്ത് നബിയാരെ വാങ്ങാനാസീസെന്ന് കരുതിയ പോലെ മാലിക്കോട് ചാറ്റിയേ. പരിമളം ഇസ്കും പായിരവും തങ്കം ഒരു തട്ടിൽ മറുപുറമാറ്റൽ നബിയെയും കേറ്റിയേ. രാജാവിനോട് പ്രിയപ്പെട്ട സുമുഖിയായ സുലൈഖ ചെന്നിട്ട് അവിടുത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട രാജാ, ഞാനൊരു കാര്യം പറഞ്ഞ് അംഗീകരിക്കും. തലയണ മന്ത്രം ഇവിടെ നടക്കുകയാണ്, നേരെ മനസ്സിലാക്കി. തലയണ മന്ത്രം കേൾക്കുന്ന ആണുങ്ങളെ ഇത് കേട്ടോ, നേരെ പഠിച്ചതെന്നൊക്കെ ചരിത്രത്തിൽ ഖുർആൻ പറഞ്ഞില്ലേ, ദൃഷ്ടാന്തണ്ട്. സുലൈഖ പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞു അനുസരിക്കോ? എന്താ സുലൈഖ പറ? ആ സ്നേഹത്തോടെയുള്ള വാക്ക് കേട്ടുകൊണ്ട് അസീസ് രാജാവ് ആ സൗന്ദര്യത്തിലേക്ക് നോക്കി പറഞ്ഞു, സുലൈഖ പറ, എന്താണ്? പ്രിയപ്പെട്ടവരെ, ആ കൊച്ചിനെ എന്ത് വില കൊടുത്തും സ്വന്തമാക്കണം. ആ കൊച്ചിനെന്തിനാ നമുക്ക്? രാജാവേ, അത്ഭുത ബാലൻ മിസറിന്റെ കൊട്ടാരത്തിലാണ് ജീവിക്കുന്നതെന്ന് അറിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനത് അഭിമാനമാണ്. പെണ്ണിന്റെ ബുദ്ധിയാണ്, നേരെ ശ്രദ്ധിച്ചോ. പെൺബുദ്ധി ഒറ്റൊന്നും മുണ്ടണില്ല. പേടിയുണ്ടോ നിങ്ങൾക്ക്? ഒരാളും പേടിക്കണ്ട. ഏതെങ്കിലും ഭാര്യ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എന്റെ ഫോണിൽ വിളിച്ചാൽ മതി കേട്ടോ. നേരെ മനസ്സിലാക്കിക്കോ, പെണ്ണ് പറഞ്ഞു കൊടുക്കാണ്. എന്ത്? നമുക്കത് അഭിമാനം. നമ്മുടെ കൊട്ടാരത്തിലാണ് അത്ഭുത ബാലൻ വളരുന്നതെന്നറിഞ്ഞാൽ നമുക്കത് വലിയ നേട്ടമാണ്, അഭിമാനമാണ്. ഇത് പറഞ്ഞപ്പോ അസീസ് രാജാവ് പെണ്ണിന്റെ വാക്ക് കേക്കാണ്, അത് ശരിയാണല്ലോ. ആരിവിടെ അനുസരണയോടെ പട്ടാളക്കാർ അടുത്തു വന്നു. പ്രിയപ്പെട്ട പട്ടാളക്കാരെ, ഈജിപ്തിന്റെ ഖജനാവിൽ സൂക്ഷിച്ചു വെച്ച്, ഈജിപ്തിന്റെ കൊട്ടാരത്തിലെ ബാങ്കിൽ സൂക്ഷിച്ചു വെച്ച് സ്വർണങ്ങളും മുത്തുകളും വജ്രങ്ങളും വൈഢൂര്യങ്ങളും വില മതിക്കാനാവാത്ത വില പിടിപ്പുള്ള എല്ലാ വസ്തുക്കളും കൊണ്ടുവരിക. രാജാവിന്റെ ഓർഡർ കിട്ടുമ്പോഴേക്ക് അതാ എല്ലാം ചാക്കുകളിലായി വന്ന് മാലിക് ബിൻ ദഹറിന്റെ മുമ്പിൽ നിരന്നു. ഒരു പ്രത്യേക തുലാസ, ശ്രദ്ധിച്ചോണേ, പ്രത്യേക തുലാസ. ഒരു ഭാഗത്ത് പ്രവാചകനാകാൻ പോകുന്ന യൂസഫ് എന്ന് പറയുന്ന അത്ഭുത ബാലനെ കയറ്റിയിരുത്തി. അടുത്ത ചാൻസ്, ഇനി സ്വർണവും മുത്തൊക്കെ കയറ്റി വെക്കണം. മാലിക് ബിൻ ദഹറിന്റെ ആ പ്രത്യേകമായിരിക്കുന്ന തുലാസിലേക്ക് അസീസ് രാജാവിന്റെ പട്ടാളക്കാർ അതാ കൊണ്ടുവന്ന ആ വലിയ സ്വർണത്തിന്റെ കിഴികള്, ലോഡ് കണക്കിന് കൊണ്ടുവന്ന രക്തക്കല്ലുകളുടെ കിഴികള് ആ തുലാസിലേക്ക് എടുത്തു വെക്കുന്നു. അതിങ്ങനെ അട്ടിയട്ടിയായി ഉയരാൻ തുടങ്ങി. പക്ഷേ
അല്ലാഹു അല്ലാഹു പ്രവാചകന് കൊടുത്ത മുഅ്ജിസത്തിന്റെ വെയിറ്റ് കൊണ്ട് അരുബനുഭവത്തോടെ ഭാരം കൂടി കാജാനകൾ സർവതുമിട്ട് മൂടിന്തിട്ടും തൂക്കമാ അറമനിലപ്പിന്നോരോ മാറ്റം കാണാ സബബാലെ പിറകുരൻ മാലി കിതുമതി ഭാരമാ സ്വർണത്തിന്റെ കിഴികൾ ഇങ്ങനെ അതേ ആ വലിയ തുലാസിൽ ഇങ്ങനെ അട്ടിയട്ടിയായി വെച്ചിട്ടും ബഹുമാനപ്പെട്ട പ്രവാചകന്റെ വെയിറ്റിനെ ഓവർടേക്ക് ചെയ്യാൻ ഈ സ്വർണച്ചാക്കുകൾക്ക് സ്വർണത്തിന്റെ കിഴികൾക്ക് കഴിയുന്നില്ലെന്ന് മാത്രമല്ല പർവ്വതം പോലെ വലിയ കുന്നുപോലെ കുമിഞ്ഞു കൂട്ടിയ സ്വർണ കൂമ്പാരത്തിലേക്ക് നോക്കിയിട്ട് അസീസ് രാജാവ് പറയുകയാ അസീസ് രാജാവിനോട് മാലിക് ഇബ്നു ദഹ്ർ പറയുകയാ അസീസ് രാജാ മതി ഇനി എനിക്ക് വേണ്ട എന്റെ 100 തലമുറകൾ അടിച്ചു പൊളിച്ചു കഴിച്ചാലും അതേ അവര് ചെലവഴിച്ചാലും തീരാത്ത കുറയാത്ത സമ്പത്ത് ഈ വലിയ ചാക്കുകളിലുണ്ട് ഈ വലിയ കിഴികളിലുണ്ട് അതുകൊണ്ട് ഇതു മതി ഭാരമാ ഇനി ഇതിൽ വെച്ചാൽ എനിക്ക് അറ്റാക്ക് ഉണ്ടായി മരിക്കും അസീസ് രാജാവിനോട് പറഞ്ഞു രാജാ ഇനി ഒരിക്കലും എനിക്ക് തരരുത് എനിക്കൊരിക്കലും തരരുത് കണ്ടോ നിങ്ങള് വടിവ് മികത്തിട്ടില്ലെങ്കും പുന്നാരക്കനിയായ അടിമയെ ഞാൻ എന്നും മൈകൾക്ക് തീർവിറ്റേ മനമലിവേറും അസീസിന്നാധാരം കൂറിത്തപ്പൾ മണിമലരാളിൽ ഉളം സുറൂറായിട്ടേ ൊട്ട് വിവരങ്ങൾ ചോദിപ്പാൻ ഒരു തടവെണ്ണിൽ അനുവാദി കേടമാതിനപ്പിട നൽകി മാലിക്കിൽ സംസാരിപ്പാ പടിവിട തങ്കപ്പയലി മാറ്റുന്നേനിലൊരു തടവുരയം എന്നോരത്തേത് ആർക്കും നീ മമതിലും എന്നെ മതകിരു നാട് നെബിയ കോബെ മകൻ യോസോ ഫാടന്നേ പ്രിയപ്പെട്ടവരെ അസീസ് രാജാവിന് മാലിക് ഇബ്നു ദഹ്ർ അടിമയെ അതാ തീരെഴുതിയിരിക്കുന്നു രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ശ്രദ്ധിച്ചോണേ രജിസ്റ്റർ ചെയ്തു എന്നാ അടിമകൾ രജിസ്റ്റർ ചെയ്യണം ഇന്ന് നമ്മൾ സ്ഥലം രജിസ്റ്റർ നടക്കും പോലെ തന്നെ അന്ന് അടിമകളെ രജിസ്റ്റർ നടത്തണം കണ്ടോ അസീസ് രാജാവിന്റെ കൈകളിലേക്ക് പുന്നാര പൊന്നുമോനായ യൂസുഫിന്റെ കൗതുകം തോന്നിക്കുന്ന കണ്ണുകൾ അത്ഭുതപ്പെടുത്തുന്ന സൗന്ദര്യത്തിന്റെ നിറകുടമായ പ്രവാചകന്റെ രസകരമായ കൈകൾ അസീസിന്റെ കയ്യിലേക്ക് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം ആ കയ്യിലേക്ക് കൊടുക്കുമ്പോ അസീസ് രാജാവ് ആ സുമുഖനായ ചൊങ്കനായ അസീസ് രാജാവിന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോ അസീസ് രാജാവ് ആ കൈ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് ആവേശത്തിന് അതിരില്ലാതെ നിൽക്കുന്ന ഒരാൾ അടുത്തുണ്ട് ആരാ സുലൈഖ ബീവി ഇങ്ങനെ നിന്നിങ്ങനെ പടച്ചോനെ പരിസരം മറക്കാണ് അപ്പോ യൂസഫിന്റെ കണ്ണുകളിലേക്ക് യൂസഫിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കണം സുലൈഖ കണ്ണെടുക്കണില്ല യൂസഫിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ ആ സൗന്ദര്യം അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് അല്ലോ എനിക്കു മാത്രം എന്റേതായി എന്റെ കൊട്ടാരത്തിൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ ഇതിങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോ അസീസ് രാജാവ് ആ മൃദുല മനോഹരമായ കൈ പിടിച്ചിട്ട് സുലൈഖ വാങ്ങിച്ചേ എന്ന് പറഞ്ഞ ആ കൈ അങ്ങോട്ട് കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ് സുലൈഖ സുന്ദരമായ വെളുവെളുത്ത കൈകള് സന്തോഷത്തോടെ വാങ്ങുമ്പോ കൈ ഇങ്ങനെ വറക്കാണ് എന്താ വറക്കാൻ കാരണം പണ്ടുറക്കിൽ കണ്ട പൂമാണല്ലോ ഇവരനെ മാരനാണല്ലോ മിസ്രതിൽ വന്നതും ഈ പൂമുഖത്തെ കാണുവാനല്ലോ മണിമഴ ഇതാണല്ലോ
സ്വപ്നത്തിലേക്ക് കടന്നു വന്ന ആ സുവർണ നിമിഷങ്ങളെ സന്തോഷിപ്പിച്ച ആ സുന്ദരൻ, ആ സുമുഖൻ എന്റെ കയ്യിൽ, എന്റെ തൊട്ടരികിലല്ല, എന്റെ കയ്യിൽ. സന്തോഷത്തിന് അതിരില്ല. കയ്യും പിടിച്ച് രാജാവും രാജ്ഞിയും പട്ടാളവും തോഴിമാരും നേരെ മിസറിന്റെ കൊട്ടാരത്തിലേക്ക് നടന്നു നീങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, കണ്ടില്ലേ നിങ്ങൾ? നേരെ എല്ലാവരും കൊട്ടാരത്തിലേക്ക് ചെന്ന് കയറി. രാജാവും പരിവാരവും രാജ്യ സദസ്സിലേക്ക് കടന്നുപോയി. തോഴിമാരാണെങ്കിലോ അവർക്കുള്ള പ്രത്യേകം സജ്ജീകരിച്ച ആ ഹോളിലേക്ക് അവരും കടന്നുപോയി. ഇനി കുറുക്കൻ ആമയെ കിട്ടിയ പോലെ മറ്റേ ആൾ ഇതിനും പിടിച്ച് നിൽക്കുക. മനസ്സിലായില്ലേ? കുറുക്കൻ ആമ കിട്ടിയ പോലെ എന്ത് വേണം? ഇപ്പൊ തന്നെ തൊക്കപ്പാടെ തൊലിച്ച് മുണുങ്ങണോ? ഇതിങ്ങനെ ചിന്തിച്ചിട്ട് സുലൈഖ ഇങ്ങനെ നിൽക്കുമ്പോ തങ്ക താരൂളം നാളുയർത്തി കയ്യേ താനായവനോട് ദുആകൾ മൊയ്യേ മങ്കാവൾക്കുള്ള മാൽഭൂതന്നേ മറിന്ത് മാനം പോലെ തീലക്കൈ പിന്നെ ബിങ്കി സുലൈഖ പോളോതിൽ നിന്നേ പെരിയോരാളവറ്റ് സ്നേഹിക്കുന്നേ ഉങ്കൾ തീയാനിക്കും പോരാനെ തന്നെ ഉള്ളാതിയാതിപ്പാൻ ഏനില് തോന്നുന്നേ. സുലൈഖ നേരെ നടന്നു. എവിടെക്കെന്നറിയോ? അവള് ചെയ്തത് നല്ല പരിപാടിയാണ്. നേരെ അവൾ ആരാധിക്കുന്ന അന്നത്തെ ആരാധ്യ വസ്തുവിന്റെ മുമ്പിലേക്ക് അവള് പ്രവാചകനായി യൂസുവുമായിട്ട് അങ്ങോട്ട് കടന്നു ചെന്നു. നേരെ ശ്രദ്ധിക്ക്, അവളുടെ ആരാധനാലയം അന്ന് സുലൈഖ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ. ആ ആരാധനാലയത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ദേവതകളെ, എന്റെ ദേവതകളെ, എന്റെ ആഗ്രഹമിതാ പൂവണിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ജീവനില്ലാത്ത നിർജീവികളോട് സംസാരിക്കുന്ന രംഗം ആര് കേൾക്കണ? യൂസഫ്. യൂസഫ് ഇത് കണ്ടപ്പോ ഒരു തമാശയാണ്. കാരണം എന്താ, ജീവനില്ലാത്തൊരു വസ്തുവിനോട് ചെന്നിട്ട് നിങ്ങൾ എനിക്ക് ചെയ്ത കരുണ എന്ന് പറഞ്ഞപ്പോ യൂസഫ് ഒരൊറ്റ ചിരി അങ്ങോട്ട് ചിരിച്ചു. സുബ്ഹാനല്ലാഹ്, പെട്ടെന്ന് ചിരി ഇങ്ങോട്ട് കണ്ടപ്പോ ആ ഗ്ലേസിംഗ് ഉള്ള വൈറ്റ് വൈറ്റ് പല്ല്, ഹൗ, എന്തൊരു ഭംഗി ഈ പല്ല് എന്ന് പറഞ്ഞ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ അഭിവാജ്യ ഘടകമാണ്. ചില ആളുകളെ കാണാൻ നല്ല ഭംഗിയായിരിക്കും, അവൻ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പോയി എല്ലാ മാർക്കറ്റും. ഇത് ഞാൻ വെറുതെ പറയല്ല, ചിരിച്ച കഴിഞ്ഞു. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതാണ് അവസ്ഥ. എങ്ങനെ? ഈ റോഡിന്റെ അരികിൽ ഉണ്ടാവും സർവേ കല്ല് അല്ലേ? ഒന്ന് അങ്ങട്ടാണെങ്കിൽ ഒന്ന് ഇങ്ങട്ട്. ഈ രൂപത്തിൽ ചില ആളുകൾക്ക് പല്ലല്ലാഹു എന്നാ നല്ല ക്ലാരിറ്റി ഉള്ള പല്ലുകളിലേക്ക് നോക്കാൻ തന്നെ, കാണാൻ തന്നെ നല്ല മൊഞ്ചാണ്, നല്ല കാര്യമാണ്. എന്നാ പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ പല്ലുകൾ പ്രവാചകനായ യൂസഫിന്റെ സൗന്ദര്യമുള്ള ആ മിന്നിത്തിളങ്ങുന്ന പല്ല്, ജിബിരിയിൽ അന്തം വിട്ടിലെ കൂട്ടരെ സ്വർഗീയ ഹൂറുലികൾ പല്ല് കണ്ടിട്ട്, പല്ല് എന്ന് പറഞ്ഞാൽ ഞാൻ തമാശക്ക് പറഞ്ഞല്ല, അവർക്കുള്ള മുൻപല്ലിന്റെ ലങ്കല് കണ്ട് ജിബിരിയില് പോലും അമ്പരന്നിട്ടുണ്ട്. മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരി അന്തം വിട്ടുപോയി സ്വർഗീയ ഹൂറികളുടെ പല്ല് കണ്ടിട്ട്. എന്നാ പല്ല് നല്ല സൗന്ദര്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. എന്തുണ്ടായിട്ടും കാര്യമില്ല, ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കണമെങ്കിൽ പല്ല് വേണം. വേണ്ടേ? വേണ്ടേ? നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ചിരി ഇങ്ങോട്ട് കണ്ടപ്പോ സുലൈഖാന്റെ ഹൃദയത്തിലേക്ക് അതേ 1000 അമ്പുകൾ ആഴ്ന്നിറങ്ങുന്ന വേദന. എന്താ കാരണം? ഉറക്കത്തിൽ കിടന്നുറങ്ങുമ്പോ രാത്രിയിൽ പതുക്കെ നടന്നു വന്ന ആ മുഖം, ആ സൗന്ദര്യം കണ്ടപ്പോൾ നിയന്ത്രണം അങ്ങോട്ട് വിട്ടു. സുലൈഖാക്ക് പൊട്ടി അങ്ങോട്ട് കരഞ്ഞു. അങ്ങനെ പെണ്ണുങ്ങൾക്ക് സന്തോഷം വന്നാലും കരയും, സങ്കടം വന്നാലും കരയും. ഇവിടെ സന്തോഷം വന്നപ്പോ ഒരൊറ്റ കരച്ചിൽ അങ്ങോട്ട് കരഞ്ഞു. ശ്രദ്ധിക്ക്, വനിത മിളി നീരും ഒഴുക്കിക്കൊണ്ടേ ഒഴുക്കി നിണ്ടേ വലിയ ദുരിതത്തിൽ അളുതുകൊണ്ടേ അളുതുകൊണ്ടേ ചീനുങ്ങി നബിയാരിൽ അവൾ ചോടുന്നേ അവൾ ചോടുന്നേ ചന്ദാ
പരപുഷ്പ മാധുവേ ഇന്നേ ഇണയായി മുഖിപ്പൻ ഉങ്ങളോട് തന്നെ ഈഷ്ക കടൽ മോസ മറിഞ്ഞിടും നേ മണ്ണയാർ സുലഹയോ ഒരക്ക് പെണ്ണേ ഒരക്ക പെണ്ണേ പരനാ എന്താശ അടക്കവും നേ അടക്കവും നേ സുലൈഹ പറഞ്ഞു, യൂസഫേ നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ സൗന്ദര്യമുള്ള വദനവുമായിട്ട് പുഞ്ചിരിച്ചിട്ട് എന്റെ പ്രൈവറ്റ് റൂമിലേക്ക് നീ കടന്നു വന്നു പ്രിയപ്പെട്ട യൂസഫേ. അതിന്റെ കാരണത്താൽ ഞാൻ മാനസിക രോഗിയായി. കൊട്ടാരത്തിലും പരിസരത്തും എന്നെ ഭ്രാന്തിയാക്കി മാറ്റി. നിന്നെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈജിപ്തിലേക്ക് വന്നത്, മിസറിലേക്ക് വന്നത്. ഞാൻ ചുരുക്കി വിശദീകരിക്കുക, നേരെ ശ്രദ്ധിച്ചു. അങ്ങനെ മിസറിലേക്ക് ഞാൻ എത്തി. ഇവിടെ വന്നപ്പോ നിരാശ മാത്രമാണ് എനിക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. എന്റെ പ്രാർത്ഥനയിലും എന്റെ ഈ ആത്മാർത്ഥമായ പ്രവർത്തനത്തിലും എന്റെ മുമ്പിലേക്ക് നിന്നെ എന്റെ ദേവതകൾ എത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് അഹാമുഖൊന്നും പറയാതെ ആദ്യം നിന്നോട് പറയാനുള്ളത്, ഇണയായി സുഖിപ്പാനും ഗളോട് തന്നെ ഇഷ്ടക്കടൽ മോസ മറിന്തിടും. പ്രിയപ്പെട്ട യൂസഫേ, നിനക്കൊരു കാര്യം കേൾക്കണോ? ഞാൻ ആരോഗ്യമുള്ള പെണ്ണ, നുള്ളിയാൽ വേദനിക്കുന്ന ശരീരമുള്ള പെണ്ണ, എനിക്ക് പ്രായപൂർത്തിയെത്തി നിൽക്കുന്ന പെണ്ണ, ഒരു പുരുഷനുമായിട്ട് വർഷങ്ങളോളമായി പരസ്പരം ആസ്വാദനമില്ലാതെ സന്തോഷമില്ലാതെ നിനക്ക് വേണ്ടി മാത്രം ഞാൻ കഴിഞ്ഞുകൂടാൻ തുടങ്ങിയിട്ട് നാളുകളായി. എന്റെ ശരീരത്ത് മറ്റൊരു പുരുഷന് സ്പർശിച്ചിട്ടില്ല, മറ്റൊരു ശരീരം എന്റെ ശരീരത്തെ ടച്ച് ചെയ്തിട്ടില്ല. കാരണം എന്താ? നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത്, നിനക്ക് വേണ്ടി മാത്രമാണ് ഈ ശരീരം ഞാൻ മാറ്റിവെച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട യൂസഫേ, ആദ്യം ആമുഖമില്ലാതെ നിന്നോട് എനിക്ക് പറയാനുള്ളത്, എന്റെ ആഗ്രഹം എന്റെ സന്തോഷം അതാണ് എനിക്ക് വലുത്. അതുകൊണ്ട് ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല, ഇനി എനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട യൂസഫേ, എന്റെ ആഗ്രഹാഭിലാഷങ്ങൾ കരുതി വരുത്തണമെന്ന് മുഖത്ത് നോക്കിയിട്ട് ലജ്ജയില്ലാതെ ആ സുന്ദരിയായ സുമുഖിയായ സുലൈഖ പ്രവാചകനായ യൂസഫിനോട് അങ്ങോട്ട് പറഞ്ഞപ്പോ പെട്ടെന്ന് യൂസഫ് ഞെട്ടിത്തെറിച്ചു. എന്തായി പറയുന്നത്? വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുക പ്രവാചകനെ. ഉടനെ തന്നെ പ്രവാചകൻ പറയുകയാണ്, മണിയാർ സുലൈഖായോ ദുരത്ത് പെണ്ണേ പരനാഭയന്താശ അടക്ക് ഇന്നേ. രാജ്ഞി, എന്താ നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അയ്യയ്യേ, ഞാൻ എന്റെ പ്രിയപ്പെട്ട രാജ്ഞിക്ക് തന്ന സ്ഥാനമാനങ്ങൾ അത് വലുതാണ്. എന്റെ മാതാവിന്റെ സ്ഥാനത്താണ് ഞാൻ നിങ്ങളെ കാണുന്നത്. എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം. ഇങ്ങോട്ട് നോക്ക്. സുലൈഖ യൂസഫിന്റെ മുമ്പിൽ പറഞ്ഞു, യൂസഫേ നീ എന്നെ മാതാവിനെ പോലെ കാണണ്ട, കാരണം നിന്നെ ഒരു മകനെ പോലെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ കഴിയില്ല. നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായതിന്റെ പേരിൽ ഒരുപാട് ക്ഷമിച്ചവളായി സുലൈഖ, ഒരുപാട് സഹിച്ചവളായി സുലൈഖ. ഇനി എനിക്ക് പറ്റൂല, ഇനി എനിക്ക് കഴിയൂല. അതുകൊണ്ട് അടക്കൂലടങ്ങാത്ത മതം കോവിത്ത് അതല നബിയാരോ ഡവള ദുഃഖിത്ത്. യൂസഫിനോട് പറഞ്ഞു, യൂസഫേ അതുകൊണ്ട് എനിക്ക് സഹിക്കാം വയ്യ മോനെ, പൊറുക്കാം വയ്യ മോനെ. ഒരുപാട് കാലമായി നിനക്ക് വേണ്ടി മാത്രം, നിന്നെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്ലീസ് എന്റെ ആഗ്രഹം ഒന്ന് നടത്തി തരണം, എന്റെ വികാര വിചാരങ്ങളൊന്ന് ക്ഷമിപ്പിക്കണമെന്ന്. എന്റെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ തീജ്വാലകൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കെ കത്തിയെരിയാണ് എന്റെ കൽബ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പൊറുക്കാൻ പറ്റുന്നില്ല. എന്റെ കൽബ് ഇങ്ങനെ കത്തുകയാ, അതാണ്. അതുകൊണ്ട് കത്തുന്ന കൽബിനെ ഒരു തണുപ്പായി ഒരു ആശ്വാസമായി ഒരു സന്തോഷത്തിന്റെ നിമിഷത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് യൂസഫേ സഹകരിക്കുക, എന്റെ കത്തിയാളുന്ന കൽബിന്റെ വേദന ഒന്ന് തണുപ്പിച്ച് തരൂ എനിക്ക്. തണുപ്പിക്കുന്നും ഊരത്ത് പിന്നും അരവിങ്ങി കരഞ്ഞേ ഷഹവത്തെന്ന അലയിൽ പെട്ട് കര കിട്ടാതെ വലഞ്ഞേ ഉള്ളോ
പൊരിഞ്ഞ ദുഃഖം കാവിഞ്ഞ പൊന്നാൾ അലിഞ്ഞേ നീറവും കോലം മാറിഞ്ഞ തങ്ക തടിയും വന്ന് മെലിഞ്ഞേ മണിമലരെ ഉടലിലുള്ള സുഖക്കിടന്തൻ നാമത്ത് വദനം മങ്ങി സുമുഖി ബിങ്ങി കരഞ്ഞ് കണ്ണീ രോലിത്ത് ചിനുങ്കി ചൊല്ലും നാമത്തെ എൻ്റെ ഇബ്രാനിയാം അടിമേ തിളങ്ങും വട്ട മുഖത്തെ കണ്ടാൽ അടങ്ങുന്നില്ല മനമേ മതമിലിപ്പോ ലൂരത്ത് മങ്ക നബിയോടുള്ള ഓകപ്പ് പലത് കൊണ്ടും സമയം ചെയ്ത് പറഞ്ഞിരുന്ന പടപ്പ് ശോഭാ മികക്കും ചന്ത മലരെ ഉങ്കൾ മുഖമാ പവിഴം നാണി ചകലും ചുണ്ട് കനിയുലിന്റെ ദിനമാ മതി മറന്ന് തരുണി തങ്ക തരുളെക്കൂട്ടി നടന്നേ പദവിയേറ്റം മികത്തെ ഒരു അതിർപെറുമിൽ കടന്നേ പ്രവാചകനായ യൂസഫിനോട് സൗന്ദര്യ റാണിയായ സുലൈഖ ആഗ്രഹാഭിലാഷങ്ങൾക്ക് വഴങ്ങാൻ പലവട്ടം പറഞ്ഞു. പക്ഷേ പ്രപഞ്ചനാഥനായ തമ്പുരാന്റെ കഠിന കഠോരമായ ജഹന്നമെന്ന് പറയുന്ന നരകത്തിന്റെ അഗ്നിയെക്കുറിച്ച് സുലൈഖായിക്ക് ആദ്യമായി പ്രവാചകൻ പരിചയപ്പെടുത്തുകയാണ്. ഉടനക്ക് തൗഹീദിന്റെ തുടക്കം ഇവിടെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രേമകഥയാണെന്ന് മാത്രമല്ല, ഇവിടെ തൗഹീദാണ് ഇവിടെ പറയുന്നത്. കലിമത്തു ഷഹാദ അതിന്റെ പ്രചരണം തുടങ്ങുകയാണ്. ഒരിക്കലും കഴിയില്ല, ഒരിക്കലും നിന്റെ ആഗ്രഹ നിർവഹണത്തിന് വേണ്ടി എന്നെ ക്ഷണിക്കരുത്, എന്നെ വിളിക്കരുത്. പ്രവാചകൻ പറയുമ്പോ കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് വികാരത്തിന്റെ മുഖഭാവമായി വികാരത്തിന്റെ കണ്ണുകളുമായി പ്രവാചകനോട് പറയുകയാ, ബദറിൽ ശോഭ മികക്കും ചന്ത മലരെ ഉങ്കൾ മുഖമാ പവിഴം നാണി ചകലും ചുണ്ട് കനിയൂലിന്റെ ദിനമാ. യൂസുഫേ, നിനക്കറിയോ, നിന്റെ കണ്ണുകളുടെ സൗന്ദര്യം കാണുമ്പോൾ, നിന്റെ ചുണ്ടുകൾ വിടർന്നു നിൽക്കുന്നത് കാണുമ്പോൾ, നിന്റെ ആ സൗന്ദര്യമുള്ള കവിളുകൾ കാണുമ്പോൾ, ശരീരം കാണുമ്പോൾ, വയ്യ, എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. എന്നോട് ഒത്ത എന്റെ പ്രൈവറ്റ് റൂമിൽ ആരും കാണൂല, ആരും അറിയൂല. എന്റെ വികാരമൊന്ന്, എന്റെ വിചാരമൊന്ന് തീർത്തു തരണമെന്ന് താണ് കൂണ് വളരെ വണക്കത്തോടുകൂടെ പ്രവാചകനോട് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഈമാനികമായ ഇഖ്ലാസുള്ള ഹൃദയം കൊണ്ട് ആ സുന്ദരമായിരിക്കുന്ന സുവർണ നിമിഷങ്ങളെ പ്രവാചകൻ തട്ടിത്തെറിപ്പിക്കുകയാണ്. എന്തേ കാരണം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സൗന്ദര്യമുള്ള പെണ്ണ്, കാണാൻ നല്ല മൊഞ്ചുള്ള പെണ്ണ്, ആരും കണ്ടാൽ ആകർഷിച്ചു പോകുന്ന അവയവങ്ങളുള്ള ശാരീരിക ഘടനയുള്ള പെണ്ണ്, അവള് തറവാടിത്തമുള്ളവളാണ്. അവൾ അവളുടെ ആഗ്രഹ നിർവഹണത്തിന് വേണ്ടി ആരാരുമില്ലാത്ത വിജനമായ ഭാഗത്ത് വെച്ചുകൊണ്ട് അതേ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുമ്പോ, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ എന്റെ റബ്ബിനെ ഭയക്കുന്നു, ഞാൻ എന്റെ അള്ളാഹയെ ഭയക്കുന്നു, അതുകൊണ്ട് ഈ നീച പ്രവർത്തനത്തിലേക്ക് എന്നെ ക്ഷണിക്കരുതെന്ന് പറഞ്ഞ് ആ വ്യഭിചാരത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിച്ച ചെറുപ്പക്കാരോ, അള്ളാഹ നിനക്ക് തരുന്ന ഓഫർ എന്താണ്? അള്ളാഹ നിനക്ക് തരുന്ന സമ്മാനം എന്താണ്? അള്ളാഹ നിനക്ക് തരുന്ന ഗിഫ്റ്റ് എന്താണെന്നറിയോ? ജനങ്ങളൊക്കെ വേവലാതിയിലും വെപ്രാളത്തിലും വേജാറിലും വിഷമത്തിലും വേദനയിലും കഴിഞ്ഞുകൂടുന്ന മഹ്ഷറാലോകത്ത് ഏഴു വിഭാഗം ആളുകൾ സന്തോഷം തന്നെ, സമാധാനം തന്നെ. ആരാ ഏഴു കൂട്ടക്കാരിൽ ഒരു വിഭാഗം? അതേ വ്യഭിചാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവരാണെന്ന് മുസ്തഫായ നബി മുഹമ്മദുർ റസൂലുള്ളാ. എന്തേ സ്വലാത്ത് തണുപ്പുണ്ടോ? ഇല്ല, ഉറക്കപ്പറ സല്ലല്ലാഹു അലാ മുഹമ്മദ്. കണ്ടോ നിങ്ങൾ, പ്രവാചകൻ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
പലതും പറഞ്ഞ് അതേ പ്രവാചകനെ വശീകരിക്കാൻ ആ സൗന്ദര്യ റാണി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് പ്രവാചകന്മാരുടെ മഹത്വം നാം തിരിച്ചറിയേണ്ടത്. മുഅ്മിനീങ്ങളെ, നിങ്ങളായ ആളുകൾ അങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയാണ്. അല്ലാഹുവേ അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ റബ്ബേ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, എന്ത് പറഞ്ഞാലും എങ്ങനെ ക്ഷണിച്ചാലും യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹിനെ കുറിച്ചും നരകത്തിനെ കുറിച്ചും കേട്ടിട്ട് പിരാന്ത് പിടിക്കാൻ തുടങ്ങി. കാരണം സുലൈഖക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് നടന്ന് റായത്തായാൽ മതി, ഈ ചിന്തയോടുകൂടെ കഴിയണം, അപ്പോഴാണ് ഈ ഫിലോസഫി ഇങ്ങനെ പറയുന്നത് നരകം സ്വർഗം അല്ലാഹ് റസൂലും മറ്റു. ഈമാൻ ഇല്ലാത്തവർക്ക് ഇത് ഭയങ്കര വർഷമായിരിക്കും. അടിമയെ വശീകരിച്ചു എന്ന വാർത്ത മിസറിന്റെ പട്ടണങ്ങളിലാകെ അങ്ങോട്ട് പരന്നു. വാർത്ത പരത്താൻ ഏറ്റവും നല്ല ജിൻസ് ഏതാ? എല്ലാ നാട്ടിലും പെണ്ണുങ്ങളാണ് രഹസ്യങ്ങൾ പരത്തുക. കുസൂസ് പര എടി അറിഞ്ഞില്ലേ? എന്ത് മയമാക്കാന്റെ മരോട് മൻസൂറിനോട് ദദരേ. ആദ്യം പെണ്ണുങ്ങളെ പാത്ത വീട്ടിൽ ചെന്ന് കയറിയിട്ട് ക്ഷീണിച്ചിട്ട് ചെന്ന് കയറുമ്പോ ഭാര്യ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. അറിഞ്ഞില്ലേ? അങ്ങനെ പീരാക്കട പിന്നെ മരുമോളും അമ്മായിമ്മയായിട്ട് ഇന്ന് വൈകുന്നേരം വരെ തല്ലൂട്ടായിരുന്നു. അപ്പുറത്തെ കാര്യം നോക്കാനേ ഇവൾക്ക് സമയമുള്ളൂ. സ്വന്തം വീട്ടിൽ അടിച്ചു വാരിയിട്ടില്ല, തുടച്ചിട്ടില്ല, തിന്ന പാത്രം കഴുകിയിട്ടില്ല. ഇങ്ങനത്തെ പെണ്ണുങ്ങളും ധാരാളമാണ്. അലക്ക് കല്ലിലും മരവ് കല്ലിലും സംസാര വിഷയം എന്താ? ഈജിപ്തിന്റെ ഭരണാധികാരിയുടെ പ്രിയപ്പെട്ട പത്നി അടിമയായ യൂസുഫിനെ വശീകരിക്കാൻ കൊണ്ടുപോയത്രേ റൂമിലേക്ക്. ആ കൊച്ചതിന് വിസമ്മതിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു എത്രേ. അരവ് കല്ലിലും അലക്ക് കല്ലിലും സംസാര വിഷയം. ഇത് നമ്മുടെ പ്രിയപ്പെട്ട രാജ്ഞിയുടെ കാതുകളിലും വന്ന് അറിഞ്ഞു. എന്ത്? ഇപ്പൊ എന്റെ പുറത്താത്തര എന്റെ പിന്നാലെ സൈക്കിൾ എടുത്ത എല്ലാരും ഇതറിഞ്ഞ ഉടനെ തന്നെ നേരെ ശ്രദ്ധിച്ചോ, നേരെ ശ്രദ്ധിച്ചോ. രാജ്ഞിക്ക് ആ നാട്ടിലുള്ള സ്ത്രീകളോട് വെറുപ്പും വൈരാഗ്യവും വൈരുദ്ധ്യവും ഉണ്ടായി. നമ്മളെന്തയ്യാ എന്താ ചെയ്യാ? പച്ചത്തെറി ലേ എടി, അങ്ങനത്തോളെ എങ്ങനത്തോളെ എന്ന് പറഞ്ഞിട്ട് രാജ്ഞി അങ്ങനെ അത്ര കാര്യല്ല. അവിടെ നല്ലൊരു സദ്യ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും സദ്യ കൊടുക്കാൻ തീരുമാനിച്ചു. അവിടെ പെണ്ണുങ്ങൾക്കും മാത്രമേ സദ്യയുള്ളൂ, പുരുഷന്മാരാരും വന്നാലും കിട്ടൂല. പ്രിയപ്പെട്ടവരെ, രാജകീയ പ്രൗഢിയോടുകൂടെ രസകരമായി പാകം ചെയ്തിരിക്കുന്ന ഭക്ഷണം വിഭവങ്ങള്, മുന്തിരി വീഞ്ഞ് അതുപോലെയുള്ള രസകരമായിരിക്കുന്ന ഫ്രൂട്ട്സുകള്, പഴവർഗങ്ങള് രാജ്ഞി പ്രത്യേകമായി ഈജിപ്തിലുള്ള സ്ത്രീകൾക്ക് വിരുന്ന് സൽക്കാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും സൽക്കാരത്തിൽ പങ്കെടുക്കാൻ ആകാംക്ഷയോടെ താല്പര്യത്തോടുകൂടെ എല്ലാ പെണ്ണുങ്ങളും അതാ രാജകൊട്ടാരത്തിലേക്ക് വിഭവങ്ങൾ കഴിക്കാനുള്ള ആഗ്രഹത്തോടുകൂടെ വരികയാണ്. ചൊടുന്നു മൈകളിൽ നിന്നോരോന്ന് ചെത്തിട്ടേ, സുന്ദരിമാരെ പൂജിത്തോ തേനാതിൽ മുക്കിട്ടേ, തെടി സുലൈഹ വിളിത്ത് തങ്ങൾ ഇറങ്ങും നേ, ദേവികൾ പൊന്മുഖം നോക്കി കൈകൾ മുറിത്തന്നേ. ഓടുന്നു ചോര കാളമായോര ഉടുപ്പെല്ലാം ഉന്നും റാവി സിരകൾ ആരിലും ഹിസ്സില്ല, പാടുന്ന നാരികൾ അന്നിപ്പേര് ബഷറല്ല, മഹിമകളേറും നിലമ്പീരാണിവർ ശക്കില്ല. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, എല്ലാ ഈജിപ്തിലുള്ള പെണ്ണുങ്ങള്, പെണ്ണുങ്ങള് എന്ന് പറഞ്ഞാൽ ചില്ലറയില്ലട്ടോ, എറണാകുളത്തെയും മണ്ണാർക്കാട്ടത്തെയും പെണ്ണുങ്ങളെ പോലെയല്ല. ഈജിപ്തിലുള്ള പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല മൊഞ്ചുള്ള പെണ്ണുങ്ങളാ. ലോകസുന്ദരികളാണോ എന്ന്, ലോകസുന്ദരികളിൽ ഒന്നാം സ്ഥാനത്താണോ എന്നുള്ളതിന് സംശയമുണ്ട്. ഈജിപ്തിലുള്ള പെണ്ണുങ്ങൾ അങ്ങനെയാ.
വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് കാട്ടുമാനിൻ കണ്ണാണ്, സേലം വെത്തില തിന്ന് ചുവക്കുന്ന തത്തച്ചുണ്ടത് പൂവാണ്. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് കാട്ടുമാനിൻ കണ്ണാണ്, സേലം വെത്തില തിന്ന് ചുവക്കുന്ന തത്തച്ചുണ്ടത് പൂവാണ്. ഈജിപ്തിലുള്ള പെണ്ണുങ്ങൾ എന്നിട്ട് അവര് പറയാ, സുലക സുന്ദരി ഞങ്ങളാണെന്നേ, ഉലക സുന്ദരി ഞങ്ങളാണെന്നേ. ചില കാരണവന്മാർക്ക് കിട്ടിയ ബസ്സിന് മിസ്റക്ക് പോകാനപ്പോ പോയി. കാരണം എന്താ? ഈജിപ്തിലുള്ള പെണ്ണുങ്ങളുടെ സൗന്ദര്യം അള്ളാഹുവിന്റെ പ്രവാചകനാകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം അതേ ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായ സുലൈഖ പല വിധത്തിലും വശീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ നിരാശ കൈവരിക്കേണ്ടി വന്നു. ഈ വാർത്ത ജനങ്ങളുടെ മുമ്പിൽ പരസ്യമായി. അവർക്കൊക്കെ വിരുന്ന് സൽക്കാരത്തിന് വേണ്ടി എല്ലാ സ്ത്രീകളെയും എല്ലാ മഹിളകളെയും എല്ലാ വർഗങ്ങളെയും വിളിച്ചു വരുത്തി. പ്രിയപ്പെട്ടവരെ, പെണ്ണുങ്ങൾ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയിട്ട് സുബ്ഹാനല്ലാഹ്, രാജാവിന്റെ ആജ്ഞയുടെ ക്ഷണമല്ലേ, എല്ലാവരും സന്തോഷത്തോടെ വന്നു. അപ്പൊ ഇതിനേക്കാൾ വലിയ ഹോളാണ്. ആ ഹോളില് രണ്ടു ഭാഗത്ത് ഇരിക്കാനുള്ള സംവിധാനം, നടുവില് ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്, അതും വിഭവങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങളല്ലേ, കണ്ട ഉടനെ തന്നെ കണ്ണ് മഞ്ഞടിക്കാൻ പോയി. ഒരു ഭാഗത്ത് മധുബൂത്ത് ഉണ്ടാവുമ്പോൾ, ഒരു ഭാഗത്ത് കുഴിമന്തി, ഒരു ഭാഗത്ത് ബിരിയാണി, ഒരു ഭാഗത്ത് ഇങ്ങനെ ഭക്ഷണങ്ങൾ, ഒരു ഭാഗത്ത് അതേപോലെ തന്നെ ഒരു ഭാഗത്ത് നല്ല ഫ്രൂട്ട്സ് ഐറ്റംസ്, ഒരു ഭാഗത്ത് നല്ല ജ്യൂസ് ഐറ്റംസ്, ഒരു ഭാഗത്ത് കാട, കോഴി, ആട്, ബാക്കിയുള്ളെല്ലാം തിന്നാൻ പറ്റുന്ന എല്ലതും പൊരിച്ചു വെച്ചിട്ടുണ്ട്. കോഴിനെ നിർത്തി പൊരിച്ചത്, കെടുത്തി പൊരിച്ചത്, കാല് മുകളിൽ കാക്കിയിട്ട് ഇങ്ങനെ കിടക്കുന്നത്, കാല് കുത്തിയിരിക്കുന്നത് ഇങ്ങനത്തെ കൂട്ടരെ ഇതങ്ങോട്ട് കണ്ടപ്പോൾ ഗ്രഹണി പിടിച്ച പിള്ളേര് ചക്ക കൂട്ടാൻ കണ്ട പോലെ. കോഴി ഇങ്ങോട്ട് എടുക്കും, കടിക്കും, വലിക്കും, അപ്പോഴൊക്കെ ആടിന്റെ തുടടുക്കും. ഇങ്ങനെ ആകപ്പാടൊരു വരകല. പെണ്ണുങ്ങൾ അങ്ങോട്ട് തീറ്റ തുടങ്ങി, ഒരൊറ്റ ഗ്യാസ്. ഗ്യാസ് വന്നപ്പോ സുലൈഖ നേരെ പോയി ആരുടെ അടുത്ത്? യൂസുഫിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, യൂസുഫേ, ഞാൻ പലവട്ടം എന്റെ ആഗ്രഹാഭിലാഷങ്ങളുമായി നിന്റെ മുമ്പിൽ വന്നു, പക്ഷേ എന്റെ ആഗ്രഹം നിറവേറ്റി തരാൻ നീ സന്മനസ് കാണിച്ചില്ല, ഞാനത് പൊറുക്കൂല. ഒരു കാര്യം നീ മനസ്സിലാക്കണം, നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ രാജ്ഞിയാണ്. ഞാൻ ഏത് ഉത്തരവ് പറഞ്ഞാലും അത് അംഗീകരിക്കലാണ് നിന്റെ ബാധ്യത, കർത്തവ്യം. അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാം, ഈ പെണ്ണുങ്ങളുടെ അടിയിൽ ഞാനൊന്ന് നിന്നോട് നടക്കാൻ പറയും, ഒന്ന് നടന്നു കയറണം. ഇതെന്റെ ആജ്ഞ, രാജ്ഞിയുടെ ആജ്ഞ. പോവാൻ തീരുമാനിച്ചു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു, കൈയൊക്കെ കഴുകി. ഇനിയാണ് ജ്യൂസും പരിപാടി ഇനിയാ തുടങ്ങുന്നത്. അങ്ങനെ സുലൈഖ ഇങ്ങനെ അവരുടെ അടിയിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോ ഉയർത്തി പറഞ്ഞു, ഇങ്ങനെയുള്ള ഈ സംസാരം. സുലൈഖ ചോദിച്ചു, എന്താ പെണ്ണുങ്ങളെ, എന്താ നിങ്ങൾക്ക്? ഒരു പെണ്ണ് എണീറ്റിട്ട് പറഞ്ഞു, രാജ്ഞി, നിങ്ങളുടെ ആ സൗന്ദര്യമുള്ള യൂസഫിനൊന്ന് കാണിച്ചു തരുമോ എന്ന് തല ചോറിഞ്ഞിട്ടാ ചോദ്യം. അതിനെന്താ? യൂസഫിനല്ലേ, അത് കാണിച്ചു തരാം. പക്ഷെ അതിന്റെ മുമ്പ് ഒരു സൽക്കാരമുണ്ട്. എന്താണ്? ഒരു പറ്റം യൂണിഫോമുകൾ ധരിച്ച സ്ത്രീകൾ, സുന്ദരികളായ പെണ്ണുങ്ങള് ഒരു കത്തി പെണ്ണുങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു. അതിന്റെ തൊട്ടു പിന്നാലെ മറ്റൊരു കൂട്ടം ഒരു കപ്പ്, അതിൽ കുറച്ച് ചെറുതേന്. ഇങ്ങോട്ട് നോക്ക്. അതിന്റെ പിന്നാലെ മറ്റൊരു വിഭാഗം ഓരോ കക്കരിക്ക, ഓരോന്നിങ്ങനെ സപ്ലൈ ചെയ്തിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ പോവാണ്. ഇത് പ്രത്യേകമായ പ്ലാന്റ് പരിപാടിയാണ്, പ്ലാനിങ് പരിപാടിയാണ്. അങ്ങനെ എല്ലാവരും പോയപ്പോ പെണ്ണുങ്ങൾ ഈ കത്തിയും കക്കരിക്കും പിടിച്ചിട്ട് തേനും മുമ്പിൽ വെച്ചിരിക്കുന്നു. സുലൈഖ പറഞ്ഞു, രാജ്ഞി പറഞ്ഞു, പെണ്ണുങ്ങളെ, ഹേയ്, എന്തെങ്ങനെ ഇരിക്കണേ, അന്തം വിട്ടിരിക്കണ്ട, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അതിന്റെ മുകളിൽ കക്കരിക്ക ഓരോ പീസുകളാക്കിയിട്ട് ആ ചെറുതേനിൽ മുക്കിയിട്ട് ഒന്ന് നാവിൽ വെച്ച് നോക്കിയേ, ഒന്ന് വായിൽ വെച്ച് നോക്കിയേ, ഹൗ, എന്തൊരു ടേസ്റ്റാ, എങ്ങനെ തിന്നണ്ടെന്നറിയില്ല. അപ്പോഴാ രാജ്ഞി പറഞ്ഞു കൊടുക്കുന്നത്, ഉടനെ തന്നെ കണ്ടില്ലേ നിങ്ങള്, തേടി സുലൈഖ വിളിത്ത് തങ്ങൾ ഇറങ്ങും നേ, തേവികൾ പൊന്മുഖം നോക്കി കൈകൾ മുറിത്തന്നേ, ഓടും നൂച്ച
ചോര തളമായോര ഉടുപ്പെല്ലാം ഉന്നുന്നു റാവീസി ഇകളാരിലും ഹിസ്സില്ല കക്കരിക്ക മുറിച്ച് ചെറുതേനിൽ മുക്കിയിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ സുലൈഖ ഒരറ്റത്ത് നിന്ന് വിളിച്ചു, സുലൈഖ വിളിച്ചു, യൂസുഫേ യൂസുഫേ. ഈ വിളി അങ്ങോട്ട് കേൾക്കുമ്പോ തേടി സുലൈഖ വിളിത്ത് തങ്ങൾ ഇറങ്ങും നേ ദേവികൾ പൊൻ ം നോക്കി കൈകൾ മുറിത്തന്നേ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ശരീരത്തിനിണങ്ങുന്ന വസ്ത്രവും ധരിച്ചിട്ട് ആ കവാടം മലർക്ക തുറന്നിട്ട് ആയിരക്കണക്കിന് സ്ത്രീകള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന, കക്കരിക്ക ചത്തി മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ഇടയിലൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പുഞ്ചിരിച്ചിട്ട് ആ രസകരമായ ശരീരം കൊണ്ട് ആ രസകരമായ മുഖം കൊണ്ട് പുഞ്ചിരി തൂകിയിട്ട് ഈ സ്ത്രീകളുടെ ഇടയിലൂടെ സ്ത്രീകൾക്കിടയിലൂടെ പ്രവാചകൻ അങ്ങോട്ട് നടന്നു നീങ്ങുമ്പോ കക്കരിക്ക മുറിച്ച് തേനിൽ മുക്കി കഴിക്കുന്ന സ്ത്രീകള് അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ അതാ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കുകയാ. ആ കണ്ണുകള്, ആ കവിളുകള്, ആ നെറ്റിത്തടം, ആ കാർക്കൂന്തലുകള്, ഏയ് ഇങ്ങോട്ട് നോക്ക്, ആ രസകരമായ ചുണ്ടുകൾ കണ്ടിട്ട് തേടി സുലൈഖ വിളിത്ത് തങ്ങൾ ഇറങ്ങും നേ ദേവികൾ പൊന്മുഖം നോക്കി കൈകൾ മുറിത്തന്നേ. പെണ്ണുങ്ങൾ ആ സൗന്ദര്യം നോക്കിയിട്ട് എന്ത് ഭംഗി, എന്തോ ഒരു സൗന്ദര്യോ, ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, ആ നടത്തം, ആ കാല്, ആ ചുവടുകള്, ഔ ഇത് മാലാഖയാണോ, മനുഷ്യനാണോ, ജിന്നാണോ, എന്താണത്, എന്ത് പണ്ടാരെങ്കിലും ആകട്ടെ, പെണ്ണുങ്ങൾ കയ്യിലുള്ള കത്തി കൊണ്ട് കയ്യിന്റെ വിരൽ മുറിക്കാണ്. കൈ അങ്ങോട്ട് മുറിച്ചു, പെണ്ണുങ്ങളുടെ കൈവിരലുകൾ ഇങ്ങനെ മുറിക്കുകയാണ്. ഓടുന്നു ചോര തളമായോര ഉടുപ്പെല്ലാം ഉന്നുന്നു റാവി സീരികളാരിലും ഹിസ്സില്ല. പാടുന്ന നാരികൾ അന്നിപ്പേര് ബഷറല്ല മഹിമകളേറും നിലമ്പിനാടിവർ ശക്കില്ല. വധുവാസിരികളൊട്ടുങ്കൾ കൈകൾ മുറിച്ചല്ലോ വല്ലാതെ എന്നെ പരിഹസിച്ച് ചിരിച്ചല്ലോ. പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ, കയ്യിലുള്ള കത്തി കൊണ്ട് ഇവിടെ നോക്ക്, സ്ത്രീകള് ബഹുമാനപ്പെട്ടവരുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിട്ട് പരിസരം മറന്നു, അല്ല ശരീരം മറന്നു, കയ്യിലുള്ള കത്തി കൊണ്ട് അവരുടെ വിരലുകൾ ഇങ്ങനെ മുറിക്കാൻ തുടങ്ങി. പെണ്ണുങ്ങൾ അറിഞ്ഞില്ല, വേദന തിരിച്ചറിഞ്ഞില്ല, വേദന തിരിച്ചറിഞ്ഞില്ല. വിരലുകള് ചിലവരുടെ ഒരു വിരലിന്റെ പകുതി പോയിട്ടുണ്ട്, ചിലവരുടെ രണ്ടു വിരലും പോയിട്ടുണ്ട്. പെണ്ണുങ്ങൾ ഇങ്ങനെ മതിമറന്ന് ബഹുമാനപ്പെട്ടവർ നടന്നു വരുമ്പോ എന്തോ ഒരു സുഗന്ധമാണ്, എന്തോ ഒരു സൗന്ദര്യമാണ്, എന്തോ ഒരു സുഗന്ധം അടിച്ചിങ്ങനെ വീശുവാണ്. റൂമിൽ നിന്നിറങ്ങുമ്പോ ആ സുഗന്ധം പരിമളം, അത്തറിന്റെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുവാണ്. പെണ്ണുങ്ങൾ അത്ഭുതപ്പെട്ടു. ബഹുമാനപ്പെട്ട പ്രവാചകൻ ഒരറ്റം മുതൽ ഒരറ്റം വരെ നടന്നു മടങ്ങി റൂമിലേക്ക് തിരിച്ചു. ഈ സമയത്താണ് പെണ്ണുങ്ങൾ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് സുലൈഖ എന്ന് പറയുന്ന രാജ്ഞി പരിഹസിക്കുക, ഏയ് അയ്യ അയ്യേ പെണ്ണുങ്ങളെ, എന്ത് വിവരക്കേട്, എന്ത് വിഡിത്തരായി ചെയ്തിരിക്കുന്നത്, എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. ചോദ്യം കേട്ടുകൊണ്ട് പെണ്ണുങ്ങൾ സ്വയബോധത്തോടെ നോക്കുമ്പോ അവരുടെ സാരിയിലൂടെ, അവരുടെ മാക്സിയിലൂടെ, അവരുടെ അവരുടെ ഫാൻസി ഫ്രോക്കിലൂടെ, ഫാൻസി ഫ്രോക്കിലൂടെ രക്തം ഇങ്ങനെ ഒഴുകാണ്. രക്തമൊഴുക, ഓരോ പെണ്ണുങ്ങൾ ഇങ്ങനെ മടിയായിട്ട് പുടച്ചവനെ, പല വിധത്തിൽ ചിരിയുണ്ട്. സൈക്കിളിൽ നിന്ന് വീണൊരു ചിരിയുണ്ട്, ചിരി പലതുണ്ട്. സൈക്കിളിൽ നിന്ന് വീണ വേറെ ചിരി അല്ലെ ഇതിനെ, അല്ലെ ആ ചിരിയും ചിരിച്ചിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ വിരകാണ്. മലപ്പുറം ഭാഷയിൽ ഇങ്ങനെ വിരകയിരുന്നു. ആ സമയത്ത് സുലൈഖ പറഞ്ഞു, പെണ്ണുങ്ങളെ
വധുവാസിരികളോ ടുങ്കൾ കൈകൾ മുറിച്ചില്ലേ, വല്ലാതെ എന്നെ പരിഹസിച്ച് ചിരിച്ചില്ലേ. അതിനൂടൻ കന്നികൾ വിളിയാനന്ദ ഹോജാത്തി അഹമ്മദിയാണെങ്ക ലുത്തതാകെയും രാജാത്തി. പെണ്ണുങ്ങളെ, ഒരൊറ്റ തവണ യൂസഫിനെ കണ്ടപ്പോഴേക്ക് പരിസരം മറന്നിട്ട് കൈവിരലുകൾ മുറിച്ചില്ലേ നിങ്ങൾ? എന്നെ കുറിച്ച് നിങ്ങൾ അപരാധം പറയാൻ തുടങ്ങിയിട്ട് നാളുകളായി. നിങ്ങൾ പറയുന്നൊക്കെ സത്യമാണ്, ഞാൻ അവനെ വശീകരിച്ചിട്ടുണ്ട്, ശരിയാ. പക്ഷെ എന്റെ ഇംഗിതത്തിന് അവൻ വഴങ്ങിയിട്ടില്ല. ഒരൊറ്റ നോക്ക് യൂസഫിന്റെ കൗതുകമുള്ള സൗന്ദര്യമുള്ള മുഖം കണ്ടപ്പോ പരിസരം മറന്നിട്ട് കത്തികൊണ്ട് കൈവിരലുകൾ മുറിച്ച നിങ്ങള്. ഒരു കാര്യം പെണ്ണുങ്ങളെ മനസ്സിലാക്കണം, 24 മണിക്കൂറും 24 മണിക്കൂറും എന്റെ വീട്ടിലെ എന്റെ കൊട്ടാരത്തിലെ എന്റെ കൊട്ടാര പരിസരത്ത് ജീവിക്കുന്ന യൂസഫ് നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിലാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി നിങ്ങൾ മരണപ്പെട്ടു പോകുമായിരുന്നു എന്ന് മഹദി സുലൈഹ. കേട്ടോ, മനസ്സിലായില്ലേ? പെണ്ണുങ്ങൾ പറഞ്ഞു രാജ്ഞി ക്ഷമിക്കണം, വിവരമില്ലാത്തതുകൊണ്ട് ഇത്രക്ക് ഞങ്ങളാണ് വിചാരിച്ചില്ല, ഇത്രക്ക് ഭംഗിയുണ്ടാവുമെന്ന് ഞങ്ങൾ കരുതിയില്ല. എന്നാ ഞങ്ങൾ പോട്ടെ, ഞങ്ങൾ പോട്ടെ. ഓരോരുത്തരും ഇന്ന ഞാനും ബദറിൽ മുശ്രീഖങ്ങൾ പോകുമ്പോൾ ഇന്ന ഞാനും ഓരോരുത്തരും പോയി. സുബ്ഹാനല്ലാഹ്. രാജ്ഞി നേരെ ചെല്ലുകയാണ് എവിടേക്ക്? ഇതാണ് നിങ്ങൾ കഥ ശ്രദ്ധിക്കണില്ല. നേരെ ചെന്ന് യൂസഫിന്റെ റൂമിന്റെ കവാടം ചോനെ, ഇതെന്ത് ഗണിയ? വേഗം വാതിൽ തുറന്നു നോക്കുമ്പോ രാജ്ഞി ഇങ്ങനെ നോക്കുന്നു. യൂസഫേ, ഒന്നിങ്ങോട്ട് പുറത്തേക്ക് വന്നേ. പുറത്തു വന്നു. ദേ നോക്ക്, ഇതൊക്കെ മനുഷ്യന്റെ രക്തമാണ്. പെണ്ണുങ്ങൾ നിന്റെ സൗന്ദര്യം കണ്ടിട്ട് പരിസരം മറന്നിട്ട് കൈവിരലിൽ മുറിച്ച അതിന്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് നിന്നോട് ഞാൻ പറയുന്നു, എന്റെ ആഗ്രഹം ഒന്ന് ക്ഷമിപ്പിച്ചു തരണം. പ്ലീസ് അനുവദിക്കൂ, സഹകരിക്കൂ. ചോദ്യം കേട്ടപ്പോ യൂസഫ് നബി അലൈഹിസ്സലാം അതിൽ നിന്ന് പിന്തിരിയാണ്. പ്രിയപ്പെട്ടവരെ, സുലൈഹയ്ക്ക് മാനസികം പിടിച്ചു വീണ്ടും. തൈമൂസ് രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് വന്ന ആ മാനസികം ഇവിടെ പിടിക്കുകയാണ്. പിന്നെ സ്വസ്ഥതയില്ല, എന്റെ ആഗ്രഹം നിറവേറ്റാൻ എനിക്ക് കഴിയില്ല എന്ന തികച്ചും കഴിയില്ല എന്ന ബോധം സുലൈഹയുടെ ഹൃദയത്തെ സ്വാധീനിച്ചു. നിരാശയായി. മാനസിക രോഗം. തോഴി വന്നിട്ട് ചോദിച്ചു, രാജ്ഞി എന്തങ്ങടെ പ്രശ്നം? തോഴിയോട് പറഞ്ഞു, തോഴി എനിക്ക് സഹിക്കാൻ വയ്യ, ഞാൻ എങ്ങനെ യൂസഫിനെ എന്റെ ഇംഗിതത്തിന് വഴങ്ങാൻ ശ്രമിച്ചിട്ടും യൂസഫ് അതിന് വഴങ്ങുന്നില്ല, ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ. ഞാനൊരു പെണ്ണല്ലേ, എനിക്കുള്ളേ വികാരങ്ങൾ? ഞാനൊരു പുരുഷനുമായിട്ട് ഇന്നുവരെ സുഖാനുഭൂതിയിൽ അതേ ഉൾപ്പെടാത്തത് എന്റെ പ്രിയപ്പെട്ടവനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. എന്റെ ആഗ്രഹം നടക്കൂല എന്ന് പറഞ്ഞപ്പോ പെണ്ണുങ്ങളല്ലേ ഐഡിയ കൂടും, തന്ത്രം കൂടും, അടവുകൾ കൂടും. നേരെ ശ്രദ്ധിച്ചോ. തോഴി പറഞ്ഞു കൊടുത്തു, നിങ്ങളിങ്ങനെ കൊട്ടാരത്തിലൂടെ കൊട്ടാരത്തിന്റെ ഈ ഭാഗത്ത് വന്നു നിന്നിട്ട് യൂസഫിനെ ക്ഷണിച്ച വരൂല. പട്ടാളക്കാര് തോക്കും ചൂണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആരെങ്കിലും തെറ്റ് ചെയ്താൽ കൊന്നുകളയൂ എന്നുള്ള ഭയത്തില് യൂസഫ് അതിന് വഴങ്ങൂല. ഒരു മാർഗമുണ്ട്. എന്താ മാർഗം? ദേ അപ്പുറത്ത് ജനവാസമില്ലാത്ത ഭാഗത്ത് നിങ്ങൾക്കൊരു റെസ്റ്റ് ഹൗസ് ഉണ്ടാക്കി തരാൻ പറ ഭർത്താവിനോട്. വിജനമായ ഭാഗത്ത് കൊണ്ടുപോയിട്ട് അവനെ വശീകരിക്കാൻ ശ്രമിച്ചാൽ സത്യമായിട്ടും അത് നടക്കും. ഈ തന്ത്രം പ്രയോഗിക്കാണ്. രാജാവിനോട് രാജാവിനോട് ആവശ്യം ഉന്നയിക്കുന്നു. രാജാവ് കണ്ണു തുറക്കുന്നതിന് മുമ്പ് ഒരു റെസ്റ്റ് ഹൗസ് ഉണ്ടാക്കിയ ഒരു ഭാഗത്ത് അതിന്റെ ഉദ്ഘാടനം ഇന്നാണ്. ആരാണ് ഉദ്ഘാടകൻ? ബഹുമാനപ്പെട്ട യൂസഫ് നബി. അരവി പടി ഉന്നിക്കാരഞ്ഞെന്നും പരനെ അവിശ്രമ പരിശ്രമം കവിഞ്ഞെന്നും പ്രയോറ്റ് സകരണ കഴിഞ്ഞില്ല എന്ന് ഇരുത്തി തന്റെ അഭിമത കരഞ്ഞുള്ള കരുത്തോടൻ മധോ വീണ്ടും നീളം പോലെ അക്കി തരാവിരിയിരിക്കുന്ന സുഖമാലേ പറഞ്ഞപ്പോൾ അസീസ് നമത ചേർത്ത്
കൊണ്ട് വലിയ ബംഗളവണ്ട് പണി തീർത്തേ കെട്ടിടം ഏഴ് മറിവാനെ മുഴുവൻ ആതിർപ്പ മാർബളും നല്ല സുഖമാനെ ിൽ മുടിവില്ല അജപാലെ അണ്ട് ഒരു റൂമ് ചമ്മൈ തേറ്റം അഴകാലെ ആമരുതക നെബിത്തുലഹയചെന്ന് പൊട്ടി മണക്കുന്ന പല വിച്ച പരച്ചന്നേ പിറകോരു ശരീരിനെ അലങ്കാരം ചെയ്ത് മേൽമയിൽ ഒരുക്കി വെച്ചതിന് ഓരും മരുതക നെബിസുലൈഹയച്ചെന്നേ പൂട്ടി മണക്കുന്ന പല പിച്ചർ വരച്ചന്നേ പിറകൊരു ശരീരിന് അലങ്കാരം ചെയ്ത് മേൽമയിൽ ഒരുക്കി വെച്ചതിൽ ഓരം ഒരുക്കി പിന്നെ ബിയാരെ വിളിത്താരോ മഹിള ഓരോമിത്ത വയനത്തിൽ കടന്താരോ ൂതര് കുട്ടി നടും തമ്മിൽ പറവുകൾ നാൽപ്പതമത്തുകൾ നില പിൻപിൽ കരമലിപ്പടിത്തു മോടടുത്താരെ അവള് കാമുകൻ നബിയുമായി തനിത്താരെ ചെന്നുടൻ പീഡിത്തന്നേ മോഹം അതിരുതെറ്റി മൂറികൊള്ള ബലി തന്നേ ബലി തെറ്റി ഉടൻ വാതിൽ അടുത്താളെ നബിയെ മതത്തോടെ അവൾ കെട്ടി പീഡിത്താളെ പ്രിയപ്പെട്ടവരെ ആ ബിൽഡിംഗിന്റെ ഉദ്ഘാടന ദിവസം അതിരാവിലെ തന്നെ സുലൈഖ എന്ന് പറയുന്ന ആ സൗന്ദര്യ റാണിയായ രാജ്ഞി അസീസ് രാജാവിന്റെ പത്നി ബഹുമാനപ്പെട്ട പ്രവാചകന്റെ അടുത്തു വന്നിട്ട് പറഞ്ഞു യൂസുഫേ ഏതാഗ്രഹങ്ങൾക്കും വഴങ്ങാൻ നീ തയ്യാറല്ലെങ്കിൽ എനിക്കെന്റെ പ്രിയപ്പെട്ടവൻ അസീസ് രാജാവ് പണിതു തന്ന ആ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം ഇന്ന് ഇപ്പോ നീ നടത്തി തരണം എത്രയും പെട്ടെന്ന് വരണം പ്രവാചകൻ ചോദിച്ചു രാജ്ഞി ഞാൻ മാത്രമാണോ അല്ല 40 തോഴിമാർ കൂടെയുണ്ട് അൽഹംദുലില്ലാ സന്തോഷമായി ഒറ്റക്കല്ലല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലല്ലോ അതെ പോകാൻ തീരുമാനിച്ചു അതാ ബഹുമാനപ്പെട്ട പ്രവാചകനും സുലൈഖയും മുന്നിൽ നടക്കുന്നു എങ്ങനെയാ ഒരു കീപ്പിന്നെ ബിയാരെ വിളിത്താരോ മഹിള ഒരുമിത്ത ഭവനത്തിൽ കടന്താരോ പുരുഷി തൂതരെ കൂട്ടി നടന്തമ്പിൽ പറാവുകൾ നാൽപ്പതമത്തുകൾ നിലപിമ്പിൽ അയ്യോ ബഹുമാനപ്പെട്ട പ്രവാചകന്റെ ബാക്കിൽ സുലൈഖാന്റെ ബാക്കിൽ 40 തോഴിമാരുടെ അകമ്പടിയോടുകൂടെയാണ് ആ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പ്രവാചകനും രാജ്ഞിയായ സുലൈഖയും നടന്നു നീങ്ങുന്നത് ഇടക്കിടക്ക് പ്രവാചകൻ ബാക്കിലേക്ക് നോക്കും പെണ്ണുങ്ങളുണ്ട് ഉണ്ട് അങ്ങനെ ബിൽഡിംഗിന്റെ അടുത്തെത്തി ബിൽഡിംഗിന്റെ അടുത്തെത്തുമ്പോഴേക്ക് ഐഡിയപരമായി തന്ത്രപരമായി ഓരോ തോഴിമാരും ഇങ്ങനെ മാറി 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 പ്രിയപ്പെട്ടവരെ മെയിൻ എൻട്രൻസിന്റെ അവിടെ എത്തുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം ബാക്കിലേക്ക് നോക്കിയില്ല കാരണം എന്താ അവർക്ക് ബാക്കിൽ ഉണ്ടല്ലോ എന്ന വിശ്വാസത്തോടുകൂടെ കഥകിന്റെ മിഫ്താഹിന്റെ ചാവി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് തുറന്നു കവാടം തുറന്നു നോക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലുഹു മണക്കുന്ന പല പിച്ചർ വരച്ചന്നേ സുലൈഖ തന്ത്രപരമായ രൂപത്തിൽ ആ റൂമിൽ സുലൈഖയും യൂസുഫും തമ്മിൽ ആലിംഗനം ചെയ്യുന്ന ആ പിക്ചർ കലാകാരന്മാരുടെ കരവിരുത് കൊണ്ട് വരച്ചു വെച്ചിട്ടുണ്ട് മാർബിൾ ഉണ്ട് രസകരമായ കുഷനാക്ഷനുള്ള ബെഡ് ഉണ്ട് ആ കാലഘട്ടത്തിൽ എന്തൊക്കെ രാജകീയ പ്രൗഢിയുണ്ടോ പ്രതാപമുണ്ടോ അതൊക്കെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആ റൂമിന്റെ കവാടം തുറന്ന് അകത്തേക്ക് അങ്ങോട്ട് കടന്നപ്പോ അത്ഭുതകരമായ പിക്ചറും അതേ ആ സംവിധാനങ്ങളും സൗകര്യങ്ങളും കണ്ട് ആശ്ചര്യത്തോടെ പ്രവാചകൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കണ്ടോ നിങ്ങള് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ആലിംഗനം നടത്തുന്ന രംഗം പെട്ടെന്ന് കണ്ണ് താഴ്ത്തി പ്രിയപ്പെട്ടവരെ ഈ അവസരം നഷ്ടപ്പെടുത്തരുത് സുലൈഖ എന്ന് പറയുന്ന രാജ്ഞി വാതിൽ കൊട്ടിയടച്ചു എന്നിട്ടോ
കരമാലി പാടി റൂമോടടുത്താരോ അവള കാമുകൻ നബിയുമായി തനിത്താരോ അരശിച്ചെന്നുടൻ കൈ പിടിത്തന്നേ മോഹം അതിർ തെറ്റി മുറികൊള്ള ബലി തന്നേ. ബഹുമാനപ്പെട്ട പ്രവാചകൻ തിരിഞ്ഞു നോക്കുമ്പോ പ്രിയപ്പെട്ടവരെ, സുലൈഖ അവളുടെ വികാര വിചാരത്തോടുകൂടെ അവളുടെ കാമ നൈരാശ്യത്തോടുകൂടെ എല്ലാം ഇവിടെ പൂർത്തീകരിക്കണമെന്ന ആത്മാർത്ഥമായ ഭാവനയോടുകൂടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എന്റെ അടിമയായ യൂസുഫുമായിട്ട് ഈ കിടപ്പറയിൽ എന്റെ ആഗ്രഹം തീർക്കണമെന്ന അതിമോഹത്തോടെ അല്ല വ്യാമോഹത്തോടെ സുലൈഖ എന്തോ ഒരു പ്രതിജ്ഞയോടെ വാതിലും മടച്ചിട്ടു. സുബ്ഹാനല്ലാഹ്, പ്രവാചകൻ ബാക്കിലേക്ക് നോക്കുമ്പോ രക്ഷപ്പെടാൻ മാർഗമല്ല. ഉടനെ തന്നെ സുലൈഖാന്റെ ആ മുഖം, ആ കണ്ണുകൾ, ദയനീയമായ നോട്ടം. യൂസുഫ് അങ്ങോട്ട് നോക്കുമ്പോ ബലി തെറ്റി ഉടൻ വാതില് അടൈത്താളേ നബിയെ മദത്തോടെ അവള് കെട്ടി പിടിത്താരേ. സുലൈഖാന്റെ മുഖം കൊള്ള നബി പാർത്തേ അപ്പോൾ സുമൂഹിക്കുളക കാമ്പിൽ മദം മൂത്തേ. തുളങ്കും പൊന്നബിക്ക് 40 പേരെ ഷഹ്വ തൊരുവന്ന പൊളുതിട്ട് കൊടുത്താരേ. ബഹുമാനപ്പെട്ട പ്രവാചകന് ഇതിങ്ങനെ ചിന്തിച്ച് അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോ സുലൈഖ അതാ അവളുടെ ആഗ്രഹ നിർവഹണത്തിന് വേണ്ടി സുന്ദരനായ സുമുഖനായ യൂസഫിനെ കെട്ടിയങ്ങോട്ട് പിടിച്ചു. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്ക, ബഹുമാനപ്പെട്ടവരുടെ ശരീരത്ത് എന്തെന്നില്ലാത്തൊരു വല്ലാത്തൊരവസ്ഥ. കെട്ടിയങ്ങോട്ട് പിടിച്ചിട്ട് ആ പ്രവാചകന്റെ വിശാലമായ മാറത്തേക്ക് അവളുടെ കവളുകൾ ചേർത്തു വെച്ചിട്ട് സ്വപ്നത്തിൽ കണ്ട അതേ രൂപത്തിൽ ഹയ്യറായി ബീവി ഉറങ്ങും പോതിൽ ഇന്നും പണ്ടേ കൗതുക കോലമ്മ രാമില് നേരി താവൾ കണ്ടേ. അതേ സ്വപ്നത്തിൽ കണ്ട അതേപോലെ സുലൈഖ കെട്ടി ഇങ്ങോട്ട് പിടിച്ചു പ്രവാചകന്റെ സുന്ദര മായിരിക്കുന്ന ചെസ്റ്റിലേക്ക് അവളുടെ കവളുകൾ പൂഴ്ത്തി വെച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ കഴിയുന്നില്ല, ക്ഷമിക്കുന്നില്ല, അതുകൊണ്ട് തീർക്കണം എന്റെ ആഗ്രഹം. അള്ളാഹുവിന്റെ ഖുർആൻ ഈ ഭാഗത്തിനെ കുറിച്ച് പറയുന്നു. അതൊക്കെ രസിക്കാനും സൂചിക്കാനും മാത്രമല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, ഖുർആനാണ് പറയുന്നത്. വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർറഹാ ബുർഹാന റബ്ബിഹി കദാലിക ലിനസ്രിഫ അൻഹു സുഉ വൽ ഫഹ്ഷ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലിസീൻ. പ്രലോഭത്തിൽ പെടും ബഹുമാനപ്പെട്ട പ്രവാചകനെ. പ്രവാചകൻ സുലൈഖാന്റെ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കുമ്പോ വികാരത്തിന്റെ വീർപ്പുമുട്ടലുള്ള മുഖം അങ്ങോട്ട് കണ്ടപ്പോ യൂസുഫിന്റെ മനസ്സിൽ ആഗ്രഹം ഉടലെടുത്തു. ഖുർആൻ പറയാണ് വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ, അങ്ങോട്ടും ഇങ്ങോട്ടും കൽബ് കൊണ്ട് ആഗ്രഹിച്ചു. വിശുദ്ധ ഖുർആൻ കാലല്ലാഹു അസ്സ വജൽ അള്ളാഹുവിന്റെ പെട്ടെന്നുള്ള ദൃഷ്ടാന്തം കണ്ടോ നിങ്ങള്. മാറത്ത് അള്ളിപ്പിടിച്ചു കിടക്കുന്ന സുലൈഖാന്റെ സൗന്ദര്യമുള്ള മുഖം കണ്ടപ്പോ പ്രവാചകൻ അങ്ങോട്ടും, പ്രവാചകനായ യൂസഫിന്റെ സൗന്ദര്യമുള്ള മുഖം കണ്ടപ്പോ ഇങ്ങോട്ടും അവർ ആഗ്രഹിച്ചു. ഉടനെ തന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം, അതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. പ്രവാചകനായ യാക്കൂബ് നബിയുടെ മുഖം അള്ളാഹു പെട്ടെന്ന് തന്നെ യൂസഫിന്റെ മുമ്പിൽ അങ്ങോട്ട് പ്രദർശിപ്പിച്ചു. ചരിത്രം വികാരം പെട്ടെന്ന് അപ്രത്യക്ഷമായി, വികാരം പെട്ടെന്ന് ആത്മീയതയിലേക്ക് വഴിമാറിക്കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അതല്ലായിരുന്നെങ്കിൽ ഖുർആൻ പറയാ ആ സുലൈഖാന്റെ പ്രലോഭനങ്ങളിൽ പ്രവാചകൻ പെടുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് റബ്ബിന്റെ ശിക്ഷ ഭയന്നുകൊണ്ട്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെ ഭയന്നുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിയുകയാണ്. അള്ളാഹിന്റെ പരീക്ഷണം വല്ലാത്ത പരീക്ഷണം. കണ്ടോ നിങ്ങള്, അള്ള കൊടുത്ത പരീക്ഷണങ്ങളിൽ ഒന്ന് തുളങ്കും പൊന്നബിക്ക്
നാൽപ്പതു പേരെ ശിവ ഒരുവൻ പൊളോതിട്ട് കൊടുത്താരേ. പ്രിയപ്പെട്ടവരെ, നാൽപ്പത് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുടെ വികാരം അല്ലാഹു തആല പ്രവാചകനിട്ട് കൊടുത്ത് പരീക്ഷിക്കുകയാണ്. ചെറുപ്പക്കാരുടെ വികാര വിചാരങ്ങളെ അള്ളാഹു തആല ഇട്ട് കൊടുത്തപ്പോ കണ്ടില്ലേ നിങ്ങൾ അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയരായ പ്രവാചകൻ? വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ, അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹിച്ചു. ഉടനെ തന്നെ റബ്ബിന്റെ ബുർഹാൻ, അള്ളാഹുന്റെ ദൃഷ്ടാന്തം, അള്ളാഹുവിന്റെ ഭയാനകമായ കഠിന കടോരമായ റബ്ബിന്റെ അദാബിനെ കുറിച്ച് ശിക്ഷയെ ഭയന്നു. ബഹുമാനപ്പെട്ട യൂസഫ് ചിന്തിക്കുകയാണ്, പടച്ചോനെ, ആരുടെ കൈകളാണ് എന്റെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? ആരുടെ മുഖമാണ് എന്റെ നെഞ്ചിൽ പൂഴ്ത്തി വച്ചിരിക്കുന്നത്? പെട്ടെന്ന് തന്നെ ബലം പ്രയോഗിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി നിൽക്കുന്ന ആ സുലൈഖാന്റെ രണ്ട് കൈകളും ബലം പ്രയോഗിച്ചു. ഉടനെ തന്നെ പ്രവാചകൻ അടച്ചിട്ട ആ കവാടം തുറന്ന് പുറത്ത് കടക്കാൻ പോകുമ്പോഴേക്ക് കണ്ടില്ലേ നിങ്ങൾ ഉടനെ സുലൈഖാന്റെ പീഡുത്തത്തിനേ ഉള്ളമിൽ അലിംഗന്റെ ഭയം കടന്നേ പടിവർ ചോടി കമീസിൻ പിൻപാ ആരി ഉടൻ ചാടി പീഡിത്തുകൻ പാ കഠിനാമാദം കൊണ്ട് പിടിവാലിയായി കരുണ കമീസ് റീടൈ പൊളിയായി കൊടിയേഷോട് നിൽക്കും പോതിൽ കോമാൻ അസീസത്തി തുറന്ത വാതിൽ തുറന്തപ്പോൾ മാനം ഞെടുങ്ങി വദനം തുടുത്ത് കണ്ണുകൾ കലങ്ങി പാതി മൂടിക്കെട്ടും അഴിച്ചേ കൊണ്ടേ മാറും തുറന്തവൾ നീലക്കുന്നുണ്ടേ പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷ കൈവിട്ട സുലൈഖ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് രക്ഷപ്പെട്ടോടുന്ന യൂസഫിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പിന്നിൽ നിന്ന് പിടിക്കാനുള്ള പ്രതീക്ഷയോടുകൂടെ യൂസഫിന്റെ പിന്നിൽ അങ്ങനെ ഓടുകയാണ്. രണ്ടുപേരും ഓട്, യൂസഫ് രക്ഷപ്പെടാൻ മുന്നിലും സുലൈഖ അവ യൂസഫിനെ പിടിക്കാൻ പിന്നിലും. അങ്ങനെ കുതിച്ചു അവസാനത്തെ ഡോറ് ചാടാനൊരുങ്ങുമ്പോഴേക്ക് സുലൈഖ പിന്നിലെത്തി നിരാശയുടെ മുഖത്തോടെ, പ്രതീക്ഷ കൈവിട്ട മുഖത്തോടുകൂടെ അവൾ പിന്നിലെത്തിയെന്നും മാത്രമല്ല പുറത്തേക്ക് ചാടാനിരിക്കുന്ന യൂസഫിന്റെ ഷർട്ടിന്റെ ബാക്കിൽ പിടിച്ചു എന്ന് മാത്രമല്ല കതിരോ ഇഷ്കോടെ നീലക്കും പോതേ കഠിനാമതം കൊണ്ട് പിടി വലിയായി കരുണർ അമീസ് കീറിടൈ പൊളിയാ കൊടിയെ ഇഷ്കോടെ നീലക്കും പോതിൽ കോമാ അസീസത്തി തുറന്ത് വാതിൽ. അയ്യാ, അള്ളാഹുവിന്റെ പ്രവാചകൻ സുലൈഖായുടെ നീചകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിച്ചിട്ട് പുറത്തേക്ക് ചാടാൻ പോകുമ്പോ പിടിച്ചു കുപ്പായത്തിന്റെ ബാക്കിൽ വലിച്ചു. യൂസഫ് അങ്ങോട്ടും, സുലൈഖ ഇങ്ങോട്ടും, യൂസഫ് അങ്ങോട്ടും. കഠിന മാദം കൊണ്ട് പിടി വലിയായി കരുണർ കമീസ് കീറിടൈ പൊളിയാ ദേഷ്യത്തോടു കൂടെ സുലൈഖ പറഞ്ഞു, യൂസഫേ നിന്നെ ഞാൻ വിടില്ലടാ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു വലിച്ചു. യൂസഫ് അങ്ങോട്ടും, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചപ്പോ യൂസഫിന്റെ ഷർട്ടിന്റെ ബാക്ക് ഒരു ഭാഗം സുലൈഖയുടെ കയ്യിലെ. യൂസഫ് നബി അലൈഹിസ്സലാം ബിസ്മില്ലാട്ടം ചാടിയെന്ന് മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, സുലൈഖാന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും മൽപിടുത്തം നടത്തിയിട്ട് തലയിൽ ഒന്നുമില്ല, മുടിക്കെട്ടും കിട്ടി അഴിച്ചിട്ടിട്ട് വസ്ത്രത്തിന്റെ ഭാഗങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ട് കയ്യിൽ യൂസഫിന്റെ കുപ്പായത്തിന്റെ പീസും പിടിച്ചിട്ട് ഭ്രാന്ത് നിൽക്കുന്നത് പോലെ, ഒരു മാനസിക രോഗി നിൽക്കുന്നത് പോലെ, ഒരു ഭ്രാന്തി നിൽക്കുന്നത് പോലെ സുലൈഖ നിൽക്കുന്നത് കണ്ടുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവ് അസീസ് രാജാവ് അങ്ങോട്ട് വരികയാണ്.
സുബ്ഹാനല്ലാഹ്. എന്തൈരങ്ങും, എന്തൈരങ്ങും, എന്ത് പറയും, അന്തം വിട്ട് നിൽക്കാണ്. എത്ര സ്നേഹിച്ചതാ, എത്ര സ്നേഹിച്ചതാണ് ഭാര്യയെ. നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ഭാര്യമാരെ സ്നേഹിക്കുന്നത് കണ്ടോ? ഇപ്പൊ അടുത്തുനിന്ന് ഒരു വാട്സാപ്പിൽ ഞാൻ ഒരു പോസ്റ്റ് കണ്ടിട്ട് ചിരിച്ചുപോയി. എന്താ സംഭവം എന്നറിയോ? കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ അബ്ദുൽ ഖാദറിന്റെ പോലത്തെ ഫോട്ടോഗ്രാഫർമാരിങ്ങനെ അങ്ങനെ നിൽക്ക് ഇങ്ങനെ നിൽക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. അപ്പൊ ഇവനോട് ഭാര്യനെ എടുത്തിട്ട് ഇങ്ങനെ നടക്ക ഓടാനാണ് പറയുന്നത്. ഇവര് കിട്ടുന്ന അവസരമാണ് മുതലാക്കുകയും ചെയ്യും. ഇവനെ കുഞ്ഞാപ്പൊക്കെയാണ്, ആര് പുതിയാപ്പിളന്ന് എന്ത് മരിക്കാൻ പറഞ്ഞാൽ മരിക്കുറപ്പാ. അപ്പൊ ഇവനോട് പറഞ്ഞു അവളെ എടുത്തിട്ട് അങ്ങോട്ട് ഓടിക്കും, അതൊരു പാട്ട് സീനിലാണ് ഉൾപ്പെടുത്താന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഇവളങ്ങോട്ട് പൊക്കി പോയി എടുത്ത് ഓടുകയാണ്. അപ്പൊ അമ്മ ഇങ്ങനെ നിന്ന് ചിന്തിക്ക, പടച്ചോനെ 5 കിലോ അരി റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവരാൻ അവൻ 60 രൂപയ്ക്ക് ആട്രസ് എടുത്തിട്ട് വരിക. ഈ 60 കിലോത്തിന്റെ പെണ്ണിനായിട്ട് ബൊമ്പ് ഓടുന്ന ഓട്ടം കണ്ട അന്തം വിട്ടു സ്വന്തം പ്രസവിച്ച മാതാ. ഇതാണ് അവസ്ഥ. അസീസ് രാജാവ് ചിന്തിക്കാണ് എത്ര സ്നേഹിച്ചിട്ട് എന്താ കാര്യം. ഈ പടപ്പുകളെ വിശ്വസിക്കരുത്. ഇന്ന കൈത കുഞ്ഞ അറിയും വഞ്ചിക്കും, വഞ്ചിക്കും ഉറപ്പാ ഖുർആനാണ്. സഹോദരിമാരെ, എന്നോട് വിഷമമൊന്നും തോന്നരുതിട്ട് ഖുർആൻ പറഞ്ഞു. നിങ്ങൾ സ്വാലിഹത്തായ പെണ്ണുങ്ങളാകാൻ ശ്രമിച്ചാൽ സ്വാലിഹാവും. ആയിഷ ബീവി പെണ്ണല്ലേ, ഖദീജ ബീവി പെണ്ണല്ലേ, ആസിയ ബീവി പെണ്ണല്ലേ. റബ്ബി ബിരിനിലീ ഇന്ദക ബൈതം ഫിൽ ജന്നാ. ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ഗുഹ്യ ഭാഗത്തിലൂടെ അതേ ചുട്ടുപൊഴുപ്പിച്ച ചുമന്ന ഇരുമ്പിന്റെ ഗദ ആസിയാന്റെ ഗുഹ്യഭാഗത്തിലൂടെ അടിച്ചടിച്ച് കയറ്റുമ്പോ ഇറച്ചി കരിഞ്ഞ വാസന ഇങ്ങനെ അടിച്ചു വീശുകയാണ്. മരണത്തിന്റെ കൈപ്പുനീര് കടിച്ചിറക്കുന്ന മഹദി ആസിയ അള്ളാഹുവോട് കണക്ട് ചെയ്ത ഹൃദയത്തോടെ ഒരു പ്രാർത്ഥന നടത്തി. അള്ളാഹുവേ, പാവപ്പെട്ട ആസിയായിക്ക് സ്വർഗത്തിലെ ഒരു ഭവനം നീ തരണേ അല്ലാ, അതിനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഇത് ആസിയ ബീവി പെണ്ണ. പെണ്ണായിട്ട് ജീവിക്കാൻ തയ്യാറായ സഹോദരിമാരെ പ്രത്യേകം ശ്രദ്ധിച്ചോ. മറിയം ബീവി പെണ്ണാണ്, അല്ലാഹു വഹിയിറക്കി കൊടുത്ത പെണ്ണാണ്. മൂസാ ഉമ്മച്ചാക്ക് അല്ലാഹു തആല ദിവ്യജ്ഞാനം കൊടുത്തു വിശുദ്ധ ഖുർആൻ. എന്നാൽ നേരെ ശ്രദ്ധിക്ക, ഈ നിപ്പ് കണ്ടപ്പോ ഖുർആൻ ഇതൊക്കെ ആയത്തുകൾ പറയേണ്ടത് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. സുലൈഖാന്റെ അവസ്ഥ കണ്ടപ്പോ ഭർത്താവ് അസീസ് രാജാവ് ചോദിക്കുകയാണ്, വാതിൽ തുറന്നപ്പോൾ മനം നേടുങ്ങി വദനം തുടുത്ത് കണ്ണുകൾ കലങ്ങി പതി മുടിക്കെട്ടും അഴിച്ച് കൊണ്ടേ മാറും തുറന്നവൾ നിലക്കുന്നുണ്ടേ ആശാമുറിഞ്ഞവർ മഹാരാജരെ അരിമക്കനിയായ മണിമാരെ. പ്രിയപ്പെട്ടവരെ, ഈ ആൽ അന്തം വിട്ട് നിൽക്കുന്ന രംഗം അസീസ് രാജാവ് കണ്ടപ്പോ അത്ഭുതത്തോടെ ചോദിച്ചു, സുലൈഖ എന്താ നിനക്ക് പ്രാന്ത് പിടിച്ചോ, എന്താ ഈ കാണുന്ന, അയ്യേ ഔറത്തൊന്ന് മറച്ചേ, തീരെ വൃത്തിയില്ലാതെ എന്ത് സ്വഭാവമാണിത്, എന്താ ഈ ചെയ്തിരിക്കുന്നത്. ഈ സമയത്ത് സുലൈഖാന്റെ കയ്യിൽ എന്തുണ്ട്? മറന്നു, കുപ്പായത്തിന്റെ പീസുകൊണ്ട് മുടിക്കെട്ടയച്ചിട്ട് ഭ്രാന്തിയെ പോലെ. ഈ തന്ത്രത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും കൂട്ടരെ, ആലോചിച്ച് നോക്കി. പെട്ടെന്ന് ഐഡിയ കിട്ടും. നമ്മളാണെങ്കിലോ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കും അല്ലേ, എന്ത് ചെയ്യണം എന്നറിയാതെ. സുലൈഖ പെട്ടെന്ന് തന്നെ കണ്ടോ, നിങ്ങൾ ആശാമുറിഞ്ഞവർ മഹാരാജരെ അരിമക്കനിയായ മണിമാരെ മരുങ്ങും വിരിപ്പിൽ ഞാൻ ഉറങ്ങിയിരുന്നേ മതമാൽ തുടമെൽവൻ നിവന്നിരുന്നേ കരമെന്നഹുദിലിബേതിസാറും നീക്കി കാമഹലം തീർപ്പാൻ തരങ്ങൾ നോക്കി പെട്ടെന്ന് രാജ്ഞി പൊട്ടി അങ്ങോട്ട് കരഞ്ഞു.
എന്താ കരച്ചില്? സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടല്ലേ റെഡിമേഡ് ആയിട്ട്? പെട്ടെന്ന് അങ്ങടെ കരഞ്ഞിട്ട് പറയുവാ, പ്രിയപ്പെട്ട രാജാ, പ്രിയപ്പെട്ട മഹാരാജ, അസീസ് രാജാ, നിങ്ങൾ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇത് നിന്റെ പോറ്റുമോനാണെന്ന്. അങ്ങനെ തന്നെയാ ഞാൻ മനസ്സിൽ വിചാരിച്ചത്. എന്താ അവതരണം! അങ്ങനെ തന്നെയാ ഞാൻ വിചാരിച്ചത്. പക്ഷേ നിങ്ങൾ എനിക്ക് നിർമ്മിച്ചു തന്ന ബിൽഡിങ്ങിൽ ഞാനൊന്ന് സ്വസ്ഥമായി സ്വൈരമായി ഒന്ന് വിശ്രമിക്കാൻ എന്റെ റൂമിൽ പോയി കിടന്നു. അങ്ങനെ ഞാൻ മയക്കത്തിലേക്ക് വഴുതി വീണു. ഈ ധിക്കാരിയും തമ്മാടിയുമായ യൂസഫ് അനധികൃതമായി എന്റെ റൂമിന്റെ കതകും തള്ളി തുറന്ന് ഞാൻ ഉറക്കത്തിലാണെന്ന് ഉറപ്പിച്ചപ്പോ അവൻ എന്റെ കവാടം തുറന്ന് എന്റെ കതക് തുറന്ന് റൂമിലേക്ക് കടന്നു വരികയും മരിമും വിരിപ്പിൽ ഞാൻ ഉറങ്ങിയിരുന്നേ മതമാൽ ശരീരത്തിൽ ഇവൻ വീരുന്നേ കാമഹലം തീർപ്പാൻ തരങ്ങള് നോക്കി ഭ്രമിച്ച് എണീറ്റുള്ള പതറിക്കൊണ്ടും വിമതന്റെ ധീമത ചതികള് കണ്ടും പരിതാപമില് മുങ്ങി അനാദിക്കുന്നേ മാനം കെടുത്തി ഉലാബ് എന്നെ. പ്രിയപ്പെട്ട രാജാ, സ്വന്തം മക്കളെ പോലെ വാത്സല്യത്തോടെ വളർത്തിയ ഈ ധിക്കാരി, ഏത് കൈകൊണ്ടാണോ ഞാൻ കഞ്ഞി കൊടുത്തത്, ഏത് കൈകൊണ്ടാണോ ഞാൻ ഭക്ഷണം കൊടുത്തത്, അതേ കൈക്ക് തിരിച്ചു കടിച്ചിരിക്കുന്നു വിഡ്ഢി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാചകനെ ഇങ്ങനെ അധിക്ഷേപിക്കുകയാണ്. തന്ത്രമാണ്, സ്ത്രീകളുടെ തന്ത്രമാണ്, കണ്ടോ നിങ്ങൾ? അവസാനം പറഞ്ഞു, എന്റെ പ്രതീക്ഷകൾ, എന്റെ പ്രതീക്ഷകൾ ആകം തകിടം മറിഞ്ഞിരിക്കുന്നു. എന്റെ മാനം നഷ്ടപ്പെടുത്താൻ ശ്രമിച്ച ഈ ധിക്കാരിയായ തമ്മാടിയായ യൂസഫിനെ പാഠം പഠിപ്പിക്കണമെന്ന് പ്രഖ്യാപിച്ചു. എന്ത് പ്രഖ്യാപനമാണെങ്കിലും അസീസ് രാജാ അതൊക്കെ ഏറ്റെടുക്കും. പക്ഷേ അസീസ് രാജാവിന് അറിയാമായിരുന്നു. ആ ഖുർആൻ ആ ഭാഗം പറയുന്നുണ്ട്. കൂടെയുള്ള ആള് പറയും, അസീസ് രാജാ, സുലൈഹ് യൂസഫിന്റെ കുപ്പായത്തിന്റെ പിന്നിലാണ് കീറിയതെങ്കിൽ യൂസഫ് നിരപരാധിയാണെന്നും യൂസഫിന്റെ ഷർട്ടിന്റെ മുൻഭാഗത്താണ് കീറിയിട്ടുള്ളതെങ്കിൽ യൂസഫ് കുറ്റക്കാരനാണെന്നും വിധിക്കാമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. സമയമല്ല, ആയത്തുകൾ ഓതി പറയാൻ സമയമല്ല, ഞാൻ ചുരുക്കാണ്. ആ ഭാഗമൊക്കെ ഈ സൂറത്ത് യൂസഫിലൂടെ വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ പരിശോധന നടത്തുമ്പോൾ കുപ്പായ എവിടെ കയറിയിട്ടുള്ളത്? ഉറപ്പിച്ചു, നിരപരാധിയാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞാത്താന്റെ വാക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റൂല. അങ്ങനെ കണ്ടില്ലേ നിങ്ങള്, സുലൈഖ പ്രഖ്യാപിക്കുന്നു, എന്റെ മാനം കെടുത്താൻ ശ്രമിച്ച അടിമയായ യൂസഫിനെ പാഠം പഠിപ്പിക്കണം. എന്താ പാഠം പഠിപ്പിക്കാൻ വഴി? ജയിലിൽ അടക്കണം. ഇതിൽ കുറഞ്ഞൊരു ശിക്ഷല്ല. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ വസന്തകാലത്തിന്റെ സുവർണ നിമിഷങ്ങൾ ജയിലിൽ കൊണ്ടടക്കപ്പെട്ടതും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നതും ആ ശിക്ഷ ഏറ്റെടുക്കേണ്ടി വന്നതും ഒരു പെണ്ണിന്റെ കാമ നൈരാശ്യം കൊണ്ടാണ്. ഇതാണ് ഈ ചരിത്രത്തിലെ പാഠം ആകത്തുക. പെണ്ണൊരുമ്പത്താൽ, മനസ്സിലായോ? മനസ്സിലായോ? ബഹുമാനപ്പെട്ടവരെ ജയിലിൽ കൊണ്ടുപോയി, ജയിലിലാക്കി, നിരപരാധിയെ തടവറയിൽ. പ്രിയപ്പെട്ടവരെ, അവിടെ കഴിഞ്ഞുകൂടുന്നു വർഷങ്ങളോളം. വർഷങ്ങളോളം ഒരു നിരപരാധിയായ പ്രവാചകൻ ജയിലിലടക്കപ്പെട്ടു. ബഹുമാനപ്പെട്ട പ്രവാചകൻ ജയിലിൽ താമസിക്കുമ്പോ ആ ജയിലിൽ ജയിലിലെ കുറ്റവാളികൾ സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിന്റെ തഅബീറ് പ്രവാചകൻ വിശദീകരിച്ചു കൊടുക്കുകയും അത് യാഥാർത്ഥ്യവൽക്കരിക്കുകയും ചെയ്യും. അങ്ങനെ അസീസ് രാജാവ് ഒരു സ്വപ്നം കണ്ടു. കാലചക്രം കറങ്ങി. എന്താ അസീസ് രാജാവ് കണ്ട സ്വപ്നം? പ്രിയപ്പെട്ടവരെ, നേരെ ശ്രദ്ധിക്കുക. മെലിഞ്ഞുണങ്ങിയ ഏഴു പശുക്കൾ, നേരെ ശ്രദ്ധിച്ചോ, മെലിഞ്ഞുണങ്ങിയ ഏഴു പശുക്കൾ കൊഴുത്തു തടിച്ച ഏഴു പശുക്കളെ ആർത്തിയോടെ കാർന്നു മൂർന്ന് തിന്നുന്ന ഒരു സ്വപ്നം രാജാവ് കാണാൻ. എന്താണ്? മെലിഞ്ഞുണങ്ങിയ ഏഴു പശുക്കൾ കൊഴുത്തു തടിച്ച ഏഴു പശുക്കളെ ആർത്തിയോടെ കാർന്നു മൂർന്ന് തിന്നുന്ന ഒരു സ്വപ്നം. ഈ സ്വപ്നത്തിന് തഅബീറിന്റെ വ്യാഖ്യാതാക്കളോട് പലവരോടും ചെന്ന് ചോദിക്കുന്നു. അങ്ങനെ ആ സ്വപ്നത്തിന്റെ കറക്റ്റായ ആൻസർ കിട്ടാതെ
കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട യൂസുഫിനെ സമീപിക്കുകയും അസീസ് രാജാവ് കണ്ട സ്വപ്നം അത് വ്യക്തമായിട്ടും പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തു. എന്താണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം? ഈജിപ്തിൽ മിസറിൽ ഏഴ് വർഷക്കാലം ഏതു ഭാഗത്ത് വിത്തറക്കിയാലും തഴച്ചു ധാന്യങ്ങൾ വളരും. അതൊരു പാറയിൽ കൊണ്ടുപോയിട്ട് വിത്ത് വിതച്ചാലും ധാന്യങ്ങൾ മുളക്കും. സമ്പൽ സമൃദ്ധമായ കാലഘട്ടമായിരിക്കും. നേരെ ശ്രദ്ധിച്ചോ. അതേപോലെ തന്നെ പിന്നീടുള്ള ഏഴ് വർഷക്കാലം വരൾച്ചയുടെയും അതുപോലെ ബുദ്ധിമുട്ടിന്റെയും കാലഘട്ടമായിരിക്കും എന്ന്. പ്രിയപ്പെട്ടവരെ, ആ സ്വപ്നം പൂർത്തീകരിച്ചു. അങ്ങനെ അത് കാരണം കൊണ്ട് പ്രവാചകനായ യൂസുഫിനെ അസീസ് രാജാവ് ജയിൽ മോചിതനാക്കി, സുരക്ഷിതരാക്കി. കേട്ടോണേ, രാജദർബാറിൽ കൊണ്ടുവന്ന പ്രവാചകനായ യൂസുഫിനെ അസീസ് രാജാവ് ഭരണചക്രം, ഭരണാധികാരം പ്രവാചകന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. അങ്ങനെയാണ് സമ്പൽ സമൃദ്ധമായ കാലത്ത് എല്ലാ ഭാഗത്തും വിത്തറക്കുകയും ഈജിപ്തിൽ ദാരിദ്ര്യത്തെ പാടെ നീക്കം ചെയ്തു. അയൽ രാജ്യങ്ങളിൽ എല്ലാവരും പറയുന്ന വാർത്തയായി ഈജിപ്തിൽ വരൾച്ച ബാധിച്ചിട്ടില്ല എന്ന്. അങ്ങനെയാണ് യാക്കൂബ് നബിയുടെ 10 മക്കളും കുടുംബവും പ്രവാചകന്റെ മുമ്പിൽ എത്തുന്നതും. ബുന്യാമീൻ എന്ന് പറയുന്ന തന്റെ സഹോദരനെ ധാന്യങ്ങൾ അളന്നു കൊടുക്കുമ്പോൾ ആ ധാന്യത്തിനകത്ത് അളവ് പാത്രം എടുത്തു വെക്കുകയും കള്ളനാണെന്ന പേരിൽ ബഹുമാനപ്പെട്ട പ്രവാചകൻ ബുന്യാമീന് സ്വന്തം രക്തമാണ്, ആ രക്തത്തിനെ കൊട്ടാരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്ത്രപരമായ രൂപത്തിൽ കളവ് നടത്തി ആളുകൾക്ക് ശിക്ഷ കൊടുക്കണമെന്നുള്ള പേരിൽ പിടിച്ചു വെക്കുകയും പിന്നീട് ആ മക്കള് ധാന്യത്തിന് വേണ്ടി ഈജിപ്തിൽ വരികയും പിതാവിനെ കൊണ്ടുവരണം, അടുത്ത ദിവസം വരുമ്പോ പിതാവില്ലാതെ വന്നാൽ ധാന്യം അളക്കൂല എന്ന് പറയുകയും വയസ്സായ വാർദ്ധക്യത്തിലെത്തിയ പിതാവ് അവിടെ എത്തുകയും പ്രവാചകനായ യൂസുഫ് നബി അലൈഹിസ്സലാം നഷ്ടപ്പെട്ട പ്രവാചകനെ മടക്കി കിട്ടുകയും പിന്നീട് അവിടെ നിന്നങ്ങോട്ടുള്ള കാലഘട്ടം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സ്വസ്ഥതയുടെയും കാലഘട്ടമായിരുന്നു. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണം കൈയാളുകയും ആ പ്രവാചകൻ ഒരുപാട് പുരോഗതികൾ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുകയും തന്റെ രാജ്യത്ത് ജീവിക്കുന്ന പ്രജകളെ അവരുടെ ക്ഷേമൈശ്വര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിന്റെ വിളിയാളമുണ്ടായി, പ്രവാചകരെ, നിങ്ങളെ ജീവനേക്കാൾ സ്നേഹിച്ച സുലൈഖയെ വിവാഹം കഴിക്കണമെന്ന് അള്ളാഹുവിന്റെ ഓർഡർ വരുന്നു. പ്രിയപ്പെട്ടവരെ, രാജാവ് തന്റെ പട്ടാള പരിവാരങ്ങളുമായിട്ട് രാജ്യം ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി, പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാട്ടിലുള്ള പല ആളുകളും പുതിയ രാജാവിനെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് വയസ്സായൊരു കിളവി യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് മുഖത്തോട് നോക്കി നിൽക്കുക. അപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം ആ വയസ്സായ സുലൈഖയെ കണ്ടപ്പോ അടുത്ത് നിൽക്കുന്നവരോട് ചോദിച്ചു, ഇത് ആരാണ്? അതാണ് നബിയെ സുലൈഖ. അള്ളാന്റെ തീരുമാനം വന്നു, പ്രവാചകരെ, സുലൈഖയെ വിവാഹം കഴിക്കണമെന്ന്. പടച്ചോനെ, ഈ കളവിയെ ഞാൻ കല്യാണം കഴിക്കണം. അള്ളാഹുവിന്റെ ഓർഡർ വരികയാണ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സുലൈഖയെ അള്ളാഹു തആല സുന്ദരിയും സുമുഖിയുമായ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരിയാക്കി മാറ്റുകയും ബഹുമാനപ്പെട്ട പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖയെ വിവാഹം കഴിക്കുകയും ചെയ്യുകയാണ്. അവസാനം എല്ലാ ആഗ്രഹങ്ങളും പൂവണിഞ്ഞപ്പോ പ്രവാചകൻ പടച്ചവനോട് പ്രത്യേകമായി ദുആ ചെയ്യുന്നു. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്‌വീലിൽ ഹദീസ് ഫാത്തിറ സ്സമാവാതി വൽ അർദ്
അൻത വലീ ഫി ദുനിയാ വൽ ആഖിറാ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. പടച്ചവനെ, ഈ പണവും പ്രതാപവും പ്രൗഢിയും രാജപദവിയും ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. നീ എനിക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ കോരി വാരി തന്നത് ഞാനതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ലക്ഷ്യം വെക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത്, തവഫനി മുസ്ലിമൻ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണം. അല്ലാ വഅൽഹിഖ്നി സുഹൃതരായ സന്മാർഗികളിൽ നീ എന്നെ ഉൾപ്പെടുത്തേണമേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നത്. ഈ ചരിത്രം ഇവിടെ അവസാനിക്കുന്നു. മണിമുത്ത് സുലൈഖാന്റെ മാനദാരിൽ കവർന്നോരാം മുഹബത്തിൻ കഥയാണേ യൂസുഫ്. മിനിച്ചോറുക്ക് കണ്ട് മതം കൊണ്ട് കൊതി പൂണ്ട മോഹിച്ച കഥയാണേ വേദം ഓതിയ പൊരുളാണേ. മണിമുത്ത് സുലൈഖാന്റെ മാനദാരിൽ കവർന്നോരാം മുഹബത്തിൻ കഥയാണ് യൂസുഫിൽ. മിനിച്ചോറുക്ക് കണ്ട് മതം കൊണ്ട് കൊതി പൂണ്ട് മോഹിച്ച കഥയാണ് വേദം ഓതിയ പൊരുളാണ്. പതിനാലാം രാവിനൊത്ത കാതിർവട്ട മുഖവും പകലൊളി തിളങ്ങുന്ന തളിർ നെറ്റി തടവും. പതിനാലാം രാവിനൊത്ത കാതിർവട്ട മുഖവും പകലോളി തിളങ്ങുന്ന തളിർ നെറ്റി തടവും. പുരുഷത്വം തുളുമ്പുന്ന വീരി മാറി അഴകും നിറഭംഗി ഒളിവാണേ യൂസുഫ്. നബിക്കല്ല കൊടുത്താനേ മിസ്റിൻ അടിമച്ചന്തയിൽ നിന്നും സുലൈഖാബി സ്വന്തമാക്കി കൊടുന്നതും ശരിയാണേ അഹ്സനൽ കസസന്ന കിസയാണേ. തന്നാലത്താനിന്നോ ോ ധനദന്തോ താനിന്നൈ താനിന്നോ ധനദന്തോ താനിന്നൈ താനിന്നോ ധനദന്തോ താനിന്നൈ താനിന്നോ. മണിമുത്ത് സുലൈഖാന്റെ മാനദാരിൽ കവർന്നോരാം മുഹബത്തിൻ കഥയാണ് യൂസുഫിൻ. മേനിച്ചോറുക്ക് കണ്ട് മതം കൊണ്ട് കൊതി പൂണ്ട് മോഹിച്ച കഥയാണ് വേദം ഓതിയ പൊരുളാണ്. പീരീഷത്തിൽ കീരി കീരി പകതാരിൽ നുരഞ്ഞ് പദവിയാൽ സുലൈഖാബി പല സൂത്രം മേനഞ്ഞ്. പീരീഷത്തിൽ കീരി പീരി പകതാരിൽ നുരഞ്ഞ് പദവിയാൽ സുലൈഖാബി പല സൂത്രം മേനഞ്ഞ്. പരിമള കുസുമത്തിൻ മണം കൊള്ളാൻ തുനിഞ്ഞ് നടന്നതും നേരാണേ യൂസുഫിനെ തടകി മണക്കാനേ. അതിനായി വിജനമ മാളികയിൽ വരുത്തിയ കസർവാതിൽ അടച്ചതും ശരിയാണേ അവിടന്ന് പിടിച്ചതും കിസയാണേ. തനതന്തത്താനിന്നോ താനിന്നൈ താനിന്നോ തനതന്തത്താനിന്നോ താനിന്നൈ താനിന്നോ തനതന്തത്താനിന്നോ താനിന്നൈ താനിന്നോ തനതന്തത്താനിന്നോ താനിന്നൈ താനിന്നോ. മണിമുത്ത് സുലൈഖാന്റെ മാനദാരിൽ കവർന്നോരം മുഹബത്തിൻ കഥയാണേ യൂസുഫിൽ. മേനിച്ചോറുക്ക് കണ്ട് മതം കൊണ്ട് കൊതി പൂണ്ട് മോഹിച്ച കഥയാണേ വേദം ഓതിയ പൊരുളാണേ. ആശ വെച്ച പൂപ്പറിക്കാൻ ബീവി തോപ്പില്ലണഞ്ഞേ അരുതരുതെന്ന് നബി പലവട്ടം തടഞ്ഞു. ആശ വെച്ച പൂപ്പറിക്കാൻ ബീവി തോപ്പിലണഞ്ഞേ അരുതരുതെന്ന് നബി പലവട്ടം തടഞ്ഞേ. അടങ്ങൂലെന്നറിഞ്ഞപ്പോൾ മഹാനോടി ഒളിഞ്ഞേ കടന്നത പിടിക്കും നേ പോലിവരെ കമീസതും കീറും നേ
കണ്ട് മീസർ രാജൻ അസീസത്തി ഉടനടി സുലൈഹബി കരഞ്ഞതും ശരിയാണേ ജയിലിൽ അടച്ചതും കിസയാണേ തനതന്തത്താനിന്നോ താനിന്നെ താനിന്നോ തനതന്തത്താനിന്നോ താനിന്നെ താനിന്നോ തനതന്തത്താനിന്നോ താനിന്നെ താനിന്നോ തനതന്തത്താനിന്നോ താനിന്നെ താനിന്നോ മണിമുത്ത് സുലൈഖാന്റെ മനതാരിൽ കവർന്നോരം മുഹബത്തിൻ കഥയാണേ യൂസുഫിൻ മേനിച്ചോർക്ക് കണ്ട് മതം കൊണ്ട് കൊതി പൂണ്ട് മോഹിച്ച കഥയാണേ വേദം ഓതിയ പൊരുളാണേ മണിമുത്ത് സുലൈഖാന്റെ മനതാരിൽ കവർന്നോരം മുഹബത്തിൻ കഥയാണ് യൂസുഫിൽ മേനിച്ചോർക്ക് കണ്ട് മതം കൊണ്ട് കൊതി പൂണ്ട് മോഹിച്ച കഥയാണ് വേദം ഓതിയ പൊരുളാണ് അതിമഹത്തായ ചരിത്രത്തിന് ഇവിടെ തിരശീല വീഴുന്നു. അല്ലാഹു നമ്മൾ ഇത്ര ദിവസം പറഞ്ഞതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. യൂസഫ് ചരിത്രം എന്നത് ബൃഹത്തായ ഒരു ചരിത്രമായതുകൊണ്ട് പരിമിതമായ സമയത്തിനുള്ളിൽ പൂർണ്ണമായും 5 ഭാഗങ്ങളിൽ ഇതിലെ കഥ ഉൾപ്പെടുത്തുന്നത് ഏറെ ക്ലേശകരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവസാന ഭാഗത്ത് യൂസഫ് നബിയും സുലൈഖയും തമ്മിലുള്ള ഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് ഞങ്ങൾ ഈ കഥ അവതരിപ്പിച്ചത്. ഇതിൽ ചുരുക്കി പറഞ്ഞ മർമ്മപ്രധാനമായ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് യൂസഫ് ചരിത്രം പറയാൻ ബാക്കി വച്ചത് എന്ന പേരിൽ സി കെ എസ് മൗലവി മണ്ണാർക്കാടിൻ്റെ കഥാപ്രസംഗം ഭാവിയിൽ ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അവസാന ഭാഗത്ത് ചുരുക്കി പറഞ്ഞ മർമ്മപ്രധാനമായ ഭാഗങ്ങൾ പാടിപ്പറയുന്ന ശൈലിയിൽ ഉസ്താദിൻ്റെ മറ്റൊരു പുതിയ വേദിയിൽ നിന്നും കവർ ചെയ്യുന്ന വീഡിയോ ഭാവിയിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാത്തിരിക്കുക. യൂസഫ് ചരിത്രം പറയാൻ ബാക്കി വച്ചത് ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനലിലൂടെ. അതോടൊപ്പം ആസ്വാദകർക്കായി മറ്റൊരു സന്തോഷ വാർത്ത. സി കെ എസ് മൗലവി മണ്ണാർക്കാടിൻ്റെ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ പുറത്തിറക്കുന്ന മറ്റൊരു പുതിയ ചരിത്ര കഥാപ്രസംഗം. നൈൽ നദി തന്നോളങ്ങളുരയും അത്ഭുത കഥ കേട്ടുൾ തടം പിടയും നൽവർ നബി മൂസ തൻ ചരിതങ്ങൾ ഇശലിനാൽ നിവർത്തിയിടട്ടെ നൈനദി തന്നോളങ്ങളുരയും അത്ഭുത കഥ കേട്ടുൾത്തടം പിടയും നൽവർ നബി മൂസത്തൻ ചരിതങ്ങൾ ഇശലിനാൽ നിവർത്തിയിടട്ടെ ആണായ കുഞ്ഞു പിറന്നാൽ വധിക്കണമെന്നരുൾ ചെയ്ത ഫറോവ ആനാട് വാണിടും കാലം മൂസ നബി പിറന്നേ മൂസനബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരസകരമായിരിക്കുന്ന ചരിത്രം. പ്രിയപ്പെട്ടവരെ, ഈ വിനീതന്റെ യുദ്ധചരിത്രങ്ങൾ ഒരുപാട് കേട്ടവർ എന്റെ മുമ്പിലിരിക്കുന്നു. ബദറും മുഹദും ഖൈബറൊക്കെ ആവേശത്തോടുകൂടെ ശ്രോതാക്കളായിരുന്നു കേട്ട പല മുഖങ്ങളെയും ഞാൻ ഈ സദസ്സിൽ കാണുന്നു. എന്നാൽ പ്രവാചകന്മാരുടെ ചരിത്രം ഇത് ശാന്തമായ ഒരു ചരിത്രമാണ്. കേട്ടിരിക്കാനും അതുപോലെ തന്നെ ചിന്തിക്കാനും അതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പ്രത്യേകമായി ഈ ചരിത്രം കൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് വിശാലമായിരിക്കുന്ന മൂസ നബിയും ഫിറഔനും എന്ന അതിമഹത്തായ ആ രസകരമായ ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒരു നാളിൽ മൂസ ജനിച്ച് ഉമ്മ ധനിച്ചു ഖേദം ഭവിച്ച് ഒരു പെട്ടിയിലാക്കി മോനെ നൈലിലൊഴുക്കുന്നേ ഒരു നാളിൽ മൂസ ജനിച്ച് ഉമ്മ ധനിച്ചു ഖേദം ഭവിച്ച് ഒരു പെട്ടിയിലാക്കി മോനെ നൈലിലൊഴുക്കുന്നേ ഓളങ്ങൾ താലോലിച്ച് ഒഴുകി വരുന്നൊരു പെട്ടിയും അന്ന് ഓമൽപൂ ആ
ആസിയ ബീവി കണ്ട് തുറക്കും ദേ നൈൽ നദി തന്നോളങ്ങൾ ഉരയും അത്ഭുത കഥ കേട്ടുൾ തടം പിടയും നൽവർണ ബീ മൂസതൻ ചരിതങ്ങൾ ഇശലീനാൽ നിവർത്തിയിടട്ടെ. വില്ലന്മാരിൽ വില്ലനായ, ദുഷ്ടന്മാരിൽ ദുഷ്ടനായ, അഹങ്കാരികളിൽ അഹങ്കാരിയായ ഫറോവ ലഅനത്തുല്ലാഹി അലൈഹിയുടെ ക്രൂരതയുടെ ഒരു കഥയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കൊട്ടാരം തന്നിൽ വളർന്ന് കുട്ടി ഉയർന്ന് നബിയായി മാറി കൊല്ലാനായി രാജൻ ഫറോവ വിധി കൽപ്പിക്കുന്നേ. കൊട്ടാരം തന്നിൽ വളർന്ന് കുട്ടി ഉയർന്ന് നബിയായി മാറി കൊല്ലാനായി രാജൻ ഫറോവ വിധി കൽപ്പിക്കുന്നേ. വിശുദ്ധ ഖുർആനിന്റെയും പ്രമാണങ്ങളുടെയും പിൻബലത്തോടുകൂടെ തികച്ചും ഇസ്ലാമികമായ പ്രാമാണികമായ പിൻഫലത്തോടുകൂടെ അവതരിപ്പിക്കുന്ന ഒരു ചരിത്രമാണ് ഇവിടെ ഈ വിനീതൻ അഞ്ചു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ ആഗ്രഹിക്കുന്നത്. ആദര ബഹുമാന്യരാം മൂസാ നബി ചരീദം അത്ഭുതം നീറഞ്ഞൊഴുകും പുണ്യമാം ചരീദം ബിസ്മിയും ഹംദും സ്വലാത്തും പിണ്ടതിയിൽ പിന്നെ വീരിത നബി തങ്ങളിൽ സലാത്തുര തീടും നീ ആദര ബഹുമാന്യരാം മൂസാ നബി ചരീദം അത്ഭുതം നീറഞ്ഞൊഴുകും പുണ്യമാം ചരീദം. മൂസാ നബിയും ഫിർഔനും ചരിത്ര കഥാപ്രസംഗം ഉടൻ യൂട്യൂബിൽ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനലിലൂടെ അഞ്ചു ഭാഗങ്ങളിലായി നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാവുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ തിൽവാനു റബ്ബി അൻകുമൂയ അഹ്ല ബദരിം മിൻകുമൂ നർജൂ നജാതൻ തുക്രമൂകു നൂലനായ ഊദനാലാ ഇലാ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ ദാഹ മൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഴീനവനാട്ടുവാൻ ബദരീങ്ങളെ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് ദണ്ണം വബാവ സൂര്യയും മാറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് അല്ലാഹുവേ അസ്ഹാബുൽ ബദരീങ്ങളുടെ ഹഖ്ജാഹ് ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ഈ സദസ് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം. അല്ലാ നീ സ്വീകരിക്കണേ. അല്ലാ കുറച്ച് ദിക്റുകൾ മാത്രം ചൊല്ലി കുറച്ച് അധികാരങ്ങൾ ചൊല്ലി ഇന്ന് നമുക്ക് പിരിയാം. جددوا إيمانكم ونفروا قلوبكم بقوله لا إله إلا الله لا إله إلا الله لا إله إلا الله لا
അന്ത മക്സൂദീ മത്ലൂബി മുഅ്മിനീങ്ങളെ ചൊല്ലിത്തരുന്ന ദിക്റുകൾ ഇഖ്ലാസോടുകൂടെ ഉറക്കെ ചൊല്ലാം. അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു 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 ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു 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 മഈ. അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു 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 മഈ. അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു ഹാളിരി, അല്ലാഹു മഈ. അല്ലാഹുമ്മ ഖളി ഹാജാതിനാ യാ ഖാലിയൽ ഹാജാത്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പേര് അല്ലാ എന്ന പേര് ഇഖ്ലാസോടെ ചൊല്ലിക്കോ. അല്ലാഹു നമ്മളെ കാണുന്നു നമ്മുടെ വിഷയങ്ങളെ, അതുകൊണ്ട് ഇഖ്ലാസോടെ ചൊല്ലിക്കോ. ഇഖ്ലാസോടെ അല്ലാഹുവിനെ ചൊല്ലിക്കോ. അല്ലാഹു അല്ലാ അല്ലാ 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 അല്ലാഹു അല്ലാ
അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹുമ്മ ഷ്ഫി അംറാലനാ യാ ഷാഫിയൽ അംറാല അല്ലാഹുമ്മ ഷ്ഫി അംറാലനാ اللهم اشفي امراضنا يا شافي الامراض اللهم حصل مرادنا يا محصل المرادات اللهم حصل مرادنا يا محصل المرادات اللهم حصل مرادنا يا محصل المرادات മുഅ്മിനീങ്ങളെ ദുആർക്കാൻ പോകണം. ഇഖ്ലാസോടങ്ങള് ആമീൻ പറയണം കേട്ടോ. എല്ലാവരും ഭയഭക്തിയോടുകൂടെ ആമീൻ പറയാം. ആമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا محمد رحمان رحيم ما يا ربي സാധുക്കളായ ഞങ്ങൾ വെള്ളിയാഴ്ച രാവിൽ പതിനായിരക്കണക്കിന് ദിക്റു ചൊല്ലിയിട്ട് സാധുക്കളിതാ നിന്നിലേക്ക് കൈകൾ ഉയർത്തി പിടിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സദസ് കബൂലാക്കണം. അല്ലാ, സ്വീകരിക്കണം. അല്ലാ, പടച്ചവനെ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ മനോമുഖരങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടേ, ഒരുപാട് പ്രയാസങ്ങളുണ്ടേ, ഒരുപാട് രോഗങ്ങളുണ്ടേ. എല്ലാം ശിഫയാക്കണം അല്ലാ, എല്ലാം സലാമത്ത് തരണേ അല്ലാ. പടച്ചോനെ കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ റഹ്മാനേ. ഹാർട്ടിൻ്റെ അസുഖത്തിൽ നിന്ന് കാക്കണേ റബ്ബേ. ബൈപ്പാസ് സർജറിയിൽ നിന്ന് കാക്കണേ റബ്ബേ. ബലൂൺ സർജറിയിൽ നിന്ന് കാക്കണേ റബ്ബേ. പടച്ചവനെ കിഡ്നി സംബന്ധമായ രോഗം തന്നു പരീക്ഷിക്കരുതേ റബ്ബേ. കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഈ ആയിരക്കണക്കിനാളുകൾ ഒന്നിച്ച് ഒരുമയോടുകൂടെ ഈ സദസ്സിൽ നിന്ന് നിന്നിലേക്ക് ഉയർത്തി പിടിച്ച കൈകളെ ഹൈബാക്കി മടക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഈ നിൽക്കുന്ന ആരുടെയെങ്കിലും ശരീരത്ത്, ഞങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്ത് ക്യാൻസറിൻ്റെ അണുക്കളുണ്ടെങ്കിൽ ഈ മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട് നശിപ്പിക്കണേ അല്ലാ, നശിപ്പിച്ചു കളയണേ അല്ലാ, നശിപ്പിച്ചു കളയണേ അല്ലാ. ഈ മജ്ലിസിൻ്റെ ഹക്ക് ഞങ്ങൾക്ക് അനുഭവത്തിലൂടെ കാണിച്ചു തരണേ അല്ലാ. പടച്ചവനെ, ശൈത്താന്റെ ശർറിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. സിഹ്ര് കൊണ്ട് വലക്കരുത് റബ്ബേ. പിശാജിന്റെ ശർറ് കൊണ്ട് ഞങ്ങളെ കുടുക്കരുത് റബ്ബേ. ഞങ്ങളുടെ ശരീരത്തിൽ ശൈത്താന് കുടിയിരിക്കാനുള്ള അവസരം നീ കൊടുക്കരുതേ അല്ലാ.
ഞങ്ങളുടെ ഭാര്യമാരെ കാക്കണേ അല്ലാ, ഞങ്ങളുടെ മക്കളെ കാക്കണം അല്ലാ, ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെ കാക്കണം അല്ലാ, ഞങ്ങളെ സ്നേഹിച്ചവരെ കാക്കണം അല്ലാ, ഞങ്ങളെ സ്നേഹിച്ചവരെ കാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഈ രണ്ടു മണി കഴിഞ്ഞ സമയത്ത് നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ ഹായിബാക്കി മടക്കരുത് റബ്ബേ, കബൂലാക്കണം റബ്ബേ, കബൂലാക്കണം റബ്ബേ. നീ ഞങ്ങളുടെ കൈകളെ തട്ടരുത് റബ്ബേ, ദോഷങ്ങളെ പൊറുക്ക് റബ്ബേ, ഞങ്ങൾ ചെയ്ത പാപങ്ങളെ മാപ്പാക്കണേ റബ്ബേ, തൊണ്ടയിൽ ക്യാൻസർ തരരുതേ അല്ലാ, തൊണ്ടയിൽ ക്യാൻസർ തരരുതേ അല്ലാ, വായിൽ ക്യാൻസർ തരരുതേ അല്ലാ, വയറ്റിൽ ക്യാൻസർ തരരുതേ അല്ലാ, ശരീരത്തിൽ ക്യാൻസർ രോഗം തരല്ലേ അല്ലാ. പടച്ചോനെ അല്ലാഹുവേ, പ്രതീക്ഷിച്ചിട്ടല്ല റബ്ബേ ഈ സദസ്സിൽ ഞങ്ങൾ ഒത്തുകൂടിയിട്ടുള്ളത്, ഞങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത് അല്ലാ, ഞങ്ങളെ സഹായിക്ക് അല്ലാ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കല്ലാ, കടങ്ങളുള്ളവർക്ക് ബാധ്യതകളെ വീട്ടാനുള്ള വഴി കാണിച്ചു കൊടുക്കല്ലാ, ആക്സിഡന്റിൽ പെടുത്തരുതേ അല്ലാ, അറ്റാക്കിൽ പെടുത്തരുത് അല്ലാ, ഹാർട്ട് അറ്റാക്ക് രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ചോനെ അല്ലാഹുവേ, പാവങ്ങളായ സാധുക്കളായ ഞങ്ങളുടെ ഈ കൂട്ടായ്മ നീ കബൂലാക്കണം അല്ലാ, ഞങ്ങളുടെ ഈ സ്നേഹബന്ധം നിലനിർത്തണേ അല്ലാ, ഒരു ശക്തിയെ കൊണ്ട് ഞങ്ങളെ പരാജയപ്പെടുത്തരുത് അല്ലാ, ഞങ്ങളുടെ ഇജ്ജത്ത് വളർത്തണം അല്ലാ, ഇജ്ജത്ത് നിലനിർത്തണം അല്ലാ, അഭിമാനം നിലനിർത്തണേ അല്ലാ, അന്തസ് നിലനിർത്തണേ അല്ലാ. പടച്ചോനെ അല്ലാഹുവേ, ഈ മജിലിസിലൊത്തുകൂടിയ ഞങ്ങളുടെ ഓരോരുത്തരുടെ മനോമുഖരങ്ങളിലുമുള്ള വേദന നിനക്കറിയാം. വിവാഹപ്രായമെത്തിയിട്ട് കല്യാണം കഴിയാത്തവരുണ്ട്, വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവരുണ്ട്. റഹ്മാനേ, ഈ മജിലിസിൽ നിന്ന് പരിഹാരം കാണിച്ചു കൊടുക്കല്ലാ, പരിഹാരം കാണിച്ചു കൊടുക്കല്ലാ, പരിഹാരം കാണിച്ചു കൊടുക്കണേ അല്ലാ. വസ്തുക്കൾ വിൽക്കാൻ നിൽക്കുന്നവരുണ്ട് പടച്ചവനെ, രോഗം കൊണ്ട് വലയുന്നവരുണ്ട്, പരീക്ഷണങ്ങളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ, എല്ലാ വിഷമങ്ങളിൽ നിന്നും കാക്കണേ റബ്ബേ. സി കേസിന്റെ ശബ്ദം നിലനിർത്തണേ അല്ലാ. പടച്ചോനെ, ഈ ശരീരത്ത് അപകടം തരരുത് അല്ലാ, ദീർഘകാലം ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ തൗഫീഖ് നിലനിർത്തി തരണം അല്ലാ. പെട്ടെന്ന് മരിപ്പിക്കരുത് അല്ലാ, രോഗം തരരുത് അല്ലാ, കിടപ്പിലാക്കരുത് അല്ലാ. സി കേസ് കയറുന്ന വേദികളൊക്കെ മഹാന്മാരുടെ കറാമത്ത് കൊണ്ട് നിറക്കണേ അല്ലാ, കറാമത്ത് കൊണ്ട് നിറക്കണേ അല്ലാ, കറാമത്ത് കൊണ്ട് നിറക്കണേ അല്ലാ. പതിരീങ്ങളെ ഹാദറാക്കണം അല്ലാ, ഔലിയാക്കളെ ഹാദറാക്കണം അല്ലാ, മഹാന്മാരുടെ ആത്മാവിനെ ഹാദറാക്കണേ അല്ലാ. എന്നെ സ്നേഹിച്ചവരെ നീ സ്നേഹിക്കണം, എന്നെ സഹായിച്ചവരെ നീ സഹായിക്കണം അല്ലാ. പടച്ചോനെ, ഞങ്ങളെ കൈവിടരുത് അല്ലാ, ഞങ്ങളെ കൈയൊഴിയരുത് അല്ലാ, റസൂലുള്ളാഹിന്റെ ഹദറത്തിലെത്താതെ മരിപ്പിക്കരുത് അല്ലാ. മണിക്കൂറുകളോളം, പതിനായിരക്കണക്കിന് മണിക്കൂറുകളോളം നിന്റെ മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ മദഹ് പറഞ്ഞിട്ട് അവിടെ ചെല്ലാതെ മരിപ്പിക്കരുത് അല്ലാ. മഖബൂലും മബ്റൂറും മായ ഒരു ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചോനെ, രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് ആക്സിഡന്റിൽ പെടുത്തി മരിപ്പിക്കരുത് അല്ലാ. ശരീരം ഛിന്ന ഭിന്നമായി മരിപ്പിക്കരുത് അല്ലാ. ഞങ്ങളുടെ മയ്യത്ത് മറ്റുള്ളവർക്ക് കാണാൻ പോലും പറ്റാത്ത രൂപത്തിലാക്കരുതേ അല്ലാ. തലച്ചോറ് തെറിച്ച് ശരീരം ഛിന്ന ഭിന്നമായി മരണപ്പെടുന്ന ആക്സിഡന്റിൽ നിന്ന് കാക്കണേ അല്ലാ. ഹാർട്ട് അറ്റാക്ക് രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ദീർഘകാലം നിന്റെ ദീൻ സ്റ്റേജുകളിൽ നിന്ന് പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണം അല്ലാ.
തൗഫീഖ് നൽകണം അല്ലാ. പടച്ചോനെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നിന്റെ ജന്നാത്തുൻ നഈമാകുന്ന സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടണേ അല്ലാ. പടച്ചോനെ, ഒരുപാട് പരിപാടികൾ ഞാൻ ഏറ്റിട്ടുണ്ട്. മസ്കത്തിൽ പരിപാടി ഞാൻ ഏറ്റിട്ടുണ്ട്. ലക്ഷദ്വീപിൽ പോകാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു കഴിവില്ല, നിന്നെ കണ്ടുകൊണ്ടാണ് റബ്ബേ. നീ കഴിവ് തരണം റബ്ബേ, നീ അവസരം തരണേ റബ്ബേ, നീ സഹായിക്കണം റബ്ബേ. പടച്ചോനെ, അള്ളാഹുവേ അള്ളാഹുവേ, ഈ സദസ്സിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളും സി കേസിനെ സ്വന്തം ജീവനെ പോലെ സ്നേഹിക്കുന്നു റബ്ബേ. നീ കാണുന്നില്ല റബ്ബേ, ഏതെങ്കിലും വയലിന് വന്ന ഒരു മുസ്ലിയാരെ പോലെ കണ്ടുമറക്കുന്ന കണ്ണുകളല്ല റബ്ബേ ഞങ്ങളുടേത്. ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടൽ നിന്റെ ആഖിറത്തിൽ നീ മഹത്തുക്കൾക്ക് വേണ്ടി തയ്യാറു ചെയ്യപ്പെട്ട സുഖലോക സ്വർഗത്തിലും ഞങ്ങൾക്ക് ഇതിനേക്കാൾ സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ തൗഫീഖ് നൽകണം റബ്ബേ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين بحق صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين അപ്പോ ഇൻഷാഅല്ലാഹ് വീണ്ടും കാണും കാണണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇത് ഞങ്ങളുടെ ചാനലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തുകൊണ്ട് മറ്റ് സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകളിലോ പ്രാദേശിക കേബിൾ ടി വി ചാനലുകളിലോ സംപ്രേഷണം ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഇക്കൂട്ടത്തിൽ അറിയിക്കുകയാണ്. പരിപൂർണ കോപ്പിറൈറ്റ് അവകാശം ന്യൂസിലാൻഡ് ഓഡിയോസിൽ നിഷിദ്ധമാണ്. അതുപോലെ പ്രിയപ്പെട്ട ആസ്വാദകരോടൊരു അപേക്ഷ, ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ലിങ്കുകൾ എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തുടർന്നും ഉസ്താദിൻ്റെ കൂടുതൽ കഥാപ്രസംഗങ്ങൾ യൂട്യൂബിലെത്തിക്കാൻ ഞങ്ങൾക്കത് ഊർജം നൽകും എന്നും ഇക്കൂട്ടത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഓർക്കുക. സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഞങ്ങളുടെ പുതിയ പുതിയ റിലീസുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.